എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. എല്ലാവരും പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് ലഭിച്ചതല്ല, അതിലധികം ലഭിക്കണം. അതിലധികം ചെയ്യുവാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. യേശു എവിടെ വന്നിട്ടുണ്ടോ അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട്. കപ്പർണഭൂമിൽ യേശു കാല് ചവിട്ടിയാൽ അവിടെ പക്ഷവാത രോഗി കിടക്കിയെടുത്ത് നടക്കും. ബഥാന്യയിൽ യേശു ചെന്നാൽ ലാസർ ഉയർക്കും. കനാന്യ നാട്ടിൽ യേശു ചെന്നാൽ മകളിൽ നിന്ന് ഭൂതം വിട്ടുപോകും. ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. തന്റെ മഹത്വം വെളിപ്പെടുത്താതെ യേശു വന്ന സ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല. യേശു വന്നാൽ തൻ്റെ മഹത്വം, തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയിട്ടേ മടങ്ങിപ്പോകൂ. ഇന്ന് രാത്രി അത് സംഭവിക്കും. ഇന്ന് രാത്രി അത് സംഭവിക്കും. ഇന്ന് രാത്രി അത് സംഭവിക്കുക തന്നെ ചെയ്യും. വായിച്ച് വെളിപാട് 22:20 പെട്ടെന്ന് വായിച്ച്. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ഞാൻ രണ്ട് രാത്രി നിങ്ങളോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും യോഹന്നാന്റെ നിരയിൽ നിൽക്കണം. യോഹന്നാന്റെ നിരയിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വിളിക്കണം, യേശുവെ വേഗം വരേണം. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ പറഞ്ഞതല്ലാതെ നമ്മൾ വിളിച്ചില്ല. ഇന്ന് രാത്രി നമുക്ക് വിളിക്കണം. ഇന്ന് രാത്രി യോഹന്നാന്റെ നിരയിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിക്കണം. എന്ത് വിളിക്കണം? യേശുവെ നീ വേഗം വരണം. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, എനിക്ക് പ്രത്യാശയുണ്ട്, ഞാൻ വിശ്വാസസ്ഥിരതയിലാണ്, ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞു, ഞാൻ വചനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു, വിളക്കാകുന്ന എന്നിൽ എണ്ണയുണ്ട്, അഭിഷേകമുണ്ട്. നീ ഏത് നിമിഷം മധ്യാകാശത്തിൽ വെളിപ്പെട്ടാലും ഞാൻ നിന്റെ കൂടെയാണ്. നീ ഏത് നിമിഷം ഗംഭീരനാദത്തോടെ, പ്രധാനദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാളത്തോടെ മധ്യാകാശത്തിൽ വെളിപ്പെട്ടാലും ഞാൻ പറക്കും, പറക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും വിളിക്കണം. എന്ത് വിളിക്കണം? യേശുവെ നീ വേഗം. വിളിക്കാതെ ആരും മടങ്ങിപ്പോകരുത്, ഒരുങ്ങാതെ ആരും മടങ്ങിപ്പോകരുത്. ഇന്ന് ഒരുങ്ങണം, ഇന്ന് വിളിക്കണം. നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ സമ്പത്ത് ജീവനുള്ള പ്രത്യാശയാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിനേക്കായാലും ദൈവം തന്ന സമ്പത്തതാണ്. നമ്മുടെ റബ്ബർ തോട്ടത്തേക്കായാലും ദൈവം തന്ന വിലയേറിയ സമ്പത്തതാണ്. നമ്മുടെ എല്ലാ ഭൗമികമായ നേട്ടങ്ങളേക്കായാലും ദൈവം നമുക്ക് തന്ന വിലയേറിയ സമ്പത്ത്. എനിക്ക് നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, എനിക്ക് നിങ്ങൾക്കും ലക്ഷ്യമുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഒരു പദ്ധതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു, യേശു, യേശു. എൻ്റെ നിങ്ങളുടെ പ്രാണപ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. വെളിപ്പെടുക തന്നെ ചെയ്യും. ആ പ്രത്യാശയുള്ളവരെന്ന് കരമുയർത്തി സ്തുതിച്ചാട്ട്. യേശു രണ്ടാമത് വരും. നമ്മളെ തെളിവുകൾ കൊണ്ട് ധൈര്യപ്പെട്ടു, യേശു വരും. യേശു പറഞ്ഞു, മലാഖമാര് പറഞ്ഞു, വേദപുസ്തകം പറയുന്നു. ഇന്നത്തെ ലോക സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, 24 മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട കാര്യം. ഇന്നലെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ദിനപത്രത്തോടുള്ള ബന്ധത്തിൽ, വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു കാര്യം ഉറപ്പെ പറ, യേശു രണ്ടാമത്, യേശു രണ്ടാമത്. ആ കാര്യം പറയുന്നതിന് അത്ര ശബ്ദം പോരാ. യേശു രണ്ടാമത് വരിക തന്നെ ചെയ്യും. ഭാരമില്ലല്ലോ, പ്രയാസമില്ലല്ലോ. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാരം വിട്ടുപോയ ദിവസം ഇന്നാണ് എന്ന് പറഞ്ഞ. രോഗം മാറിയില്ല, ഭർത്താവ് കള്ളുകൂടി നിർത്തിയില്ല, കടവും തീർന്നില്ല, പക്ഷെ ഒരു ധൈര്യം കിട്ടി. പ്രാണപ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെട്ടു. ആ പ്രത്യാശ മനുഷ്യ ജീവിതത്തിന് വിടുതലാണ്. ആ പ്രത്യാശ മനുഷ്യ ജീവിതത്തിന് ധൈര്യമാണ്. ആ പ്രത്യാശ മനുഷ്യ ജീവിതത്തിന് സൗഖ്യമാണ്. ആ പ്രത്യാശ മനുഷ്യ ജീവിതത്തിന് അഭിഷേകമാണ്. കരമുയർത്തി സ്തുതിച്ചാട്ട്. ഏറെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ധൈര്യം ലഭിച്ചു. ആര് വരും? ഇനിയും നമുക്ക് തെളിവ് വേണ്ട. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? യേശു വരും. ഒന്നിലും ഭാരപ്പെടരുത്. ഇതൊന്നും സാരയില്ല, ഇതൊന്നും സാരയില്ല. ഞാൻ ധൈര്യത്തോടെ പറയുക, നമ്മുടെ കട്ടത തീരാറായി, നമ്മുടെ കട്ടത തീരാറായി. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രിയൻ മധ്യാകാശത്തെ വെളിപ്പെടാറായി. പ്രൈസ് പ്രൈസ്
പ്രൈസ് ദ ലോർഡ്. ഏറെ തെളിവ് വെളിപ്പെട്ടെ. വായിച്ചേ രണ്ട് പത്രോസ് മൂന്നിന്റെ മൂന്നാം വാക്യം മുതൽ നിർത്തി വായിച്ച് മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട കാര്യം ഞാൻ മിനിറ്റുകൾ കൊണ്ട് പറയും. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം, സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ, ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. 2006 ദൈവമക്കൾ ഈ പരമസത്യം അറിയണം. 21st century ദൈവമക്കൾ ഈ സത്യം അറിയണം. വിശ്വാസ സ്നാനമേറ്റ് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് എന്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലാക്കോടെ കാത്തിരിക്കുന്ന ദൈവജനം ഇതറിയാതെ പോകരുത്. ഏതാണെന്നറിയാമോ? ഈ ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയുക. അന്ത്യകാലം എന്ന് പറയുന്നത് പത്രോസിന്റെയും പൗലൂസിന്റെയും ഭാഷയാണ്. ഈ 2006 അന്ത്യകാലമല്ല, 21st century അന്ത്യകാലമല്ല, ഈ 2006 നവംബർ മാസം അന്ത്യകാലമല്ല. വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് ഞാൻ നിങ്ങൾ നിൽക്കുന്ന 21st century 2006 നവംബർ മാസം അന്ത്യനാളുകളാണ്. ആ വാക്കെല്ലാരും പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെട്ടോണം. നമ്മുടെ പ്രിയൻ വാതിക്കൽ നിൽക്കുന്നു. എന്റെ യേശു വാതിക്കൽ നിൽക്കുന്നു. താമസം പിന്നെ ഗംഭീര ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുക തന്നെ ചെയ്യും. യേശു വരാറായി. പക്ഷേ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം അറിഞ്ഞോണം, അന്ത്യകാലത്ത് ചില പരിഹാസികൾ എഴുന്നേൽക്കും. അവര് പറയും 2006 പള്ളികളിലും സുവിശേഷ പന്തലുകളിലും ബന്ദിക്കോസുകാരിടയിലും ദിനംതോറും കേൾക്കുന്ന ഒരു ശബ്ദമാ. ഏത് ശബ്ദം? യേശു രണ്ടാമത് വരും. എന്തിയേ പത്രോസ് പറഞ്ഞില്ലേ ആണ്ട് വരുന്നു? വന്നില്ലല്ലോ. പൗലൂസ് പറഞ്ഞില്ലേ വേഗം വരുന്നു? വന്നില്ലല്ലോ. യേശു പറഞ്ഞതും വേഗം വരുമെന്നല്ലേ? വന്നില്ലല്ലോ. എന്നിട്ട് അവർ ന്യായം പറയും, ഇത് പ്രസംഗിച്ചവരെല്ലാം മരിച്ചു, അവരെല്ലാം അടക്കി, പക്ഷെ യേശു വന്നില്ല. എന്നിട്ട് അവരൊരു കാര്യം പറയും, ലോക ആരംഭത്തിങ്കൽ ലോകം എങ്ങനെയിരുന്നോ, പിതാക്കന്മാരുടെ കാലത്ത് ഈ ഭൂമി എങ്ങനെയിരുന്നോ, അങ്ങനെ തന്നെ ഈ ഭൂമി എന്നും നിലനിൽക്കും. ഞാനെന്ന് ചോദിച്ചോട്ടെ, നിലനിൽക്കുമോ? ഇല്ലെന്ന് ദൈവമക്കൾ ധൈര്യത്തോടെ പറ. പരിഹാസികളോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുക, ഇത് നിലനിൽക്കില്ല, ഇത് നിലനിൽക്കില്ല. അടുത്തത് വായിച്ച് വിശദീകരിക്കാൻ സമയമില്ല, ദൈവജനത്തിന് മനസ്സിലാകുമല്ലോ. വായിച്ച് ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും അന്ന് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. ദൈവമക്കൾ മറക്കരുത്, നോഹയുടെ കാലം അതിൽ മുമ്പുണ്ടായിരുന്ന ജനം പറഞ്ഞു ഇതുപോലെ എന്നും നിലനിൽക്കും. നോഹയുടെ പ്രസംഗം കേട്ടവർ പറഞ്ഞു ഇല്ലാതെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെ ചെയ്യുവാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. ദൈവജനം മറക്കരുത്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, 40 രാവും 40 പകലും ഭൂമി മഴ പെയ്തു, വചനത്താൽ ഉണ്ടായ ഈ ഭൂമി വെള്ളത്താൽ നശിച്ചു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വചനത്താൽ ഉണ്ടായ ഭൂമി വെള്ളത്താൽ നശിച്ചു. നോഹയുടെ കാലത്ത് ഭൂമിയുടെ ഉറവ പൊട്ടി, 150 ദിവസം ഈ ഭൂമി വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. നോഹയുടെ കാലത്ത് ആകാശവും ഭൂമിയും വെള്ളത്താൽ നശിച്ചുവെങ്കിൽ
ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സ്തുതിച്ചാട്ട്, സ്തുതിച്ചാട്ട്. ഇത് അവസാനിക്കാൻ പോകിയ, ഇത് തീരാൻ പോകിയ, ഇത് അസ്തമിക്കാൻ പോകിയ മാധ്യമം എന്തുമായിക്കോട്ടെ, അത് സ്വർഗത്തിലെ ഉന്നതത്തിലെ ദൈവം അറിയുന്നു. പക്ഷേ മോനെ നീ മറക്കരുത്, സ്വർഗത്തിലെ ദൈവം ഇത് തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ മാലാഖി പ്രവചനം 4:1 നിറവേറും, നിറവേറുക തന്നെ ചെയ്യും. എന്താണെന്നറിയാമോ? ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും, വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം, ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറയണം, ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പിൽ കൊച്ചു ഹൃദയം തുറക്കണം, യേശുവിനെ രക്ഷിതാ കർത്താവായി സ്വീകരിക്കണം, യേശുവിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇന്ന് തന്നെ സമർപ്പിക്കണം. കാര്യം എന്താണെന്നറിയാമോ? കാലി ചവിട്ടിയിരിക്കുന്ന ഈ ഭൂമി സ്വർഗത്തിലെ ദൈവം തീക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതിന്റെ അവസാനം ഒരുപിടി ചാരമ. ഇന്ന് രാത്രി അഹങ്കാരം വെടിയണം. ഇതിന്റെ അവസാനം ഒരുപിടി ചാരമ. ഇന്ന് രാത്രി അസൂയ വെടിയണം. ഇതിന്റെ അവസാനം ഒരുപിടി ചാരമ. ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറയണം. നിന്റെ പണം കിടക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, ഒരു ദിവസം ആ ബാങ്ക് ഒരുപിടി ചാരമായി മാറും. നിന്റെ ആ കമ്പനി ഉണ്ടല്ലോ, നിങ്ങളുടെ സ്റ്റുഡിയോയെ കുറിച്ചും കൂടിയാ പറയുന്നേ. അപ്പം സഹോദരനോർത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ മാറി നിന്നോളൂ, അത് ചാരാകില്ല മോനെ, അത് ഒരുപിടി ചാരമാകും. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. നിന്റെ റബ്ബർ തോട്ടമുണ്ടല്ലോ, അതിന്റെ അവസാനം ഒരുപിടി ചാരമ. നിന്റെ കമ്പനി ഉണ്ടല്ലോ, അതിന്റെ അവസാനം ഒരുപിടി ചാരമ. ആകാശവും ഭൂമിയും മാറും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ശാസ്ത്രം മാറുമെന്ന് ഇന്നലെ നമ്മൾ കണ്ടല്ലോ, സയൻസ് മാറുമെന്ന് ഇന്നലെ രാത്രി നാം കണ്ടല്ലോ. മാറാത്തത് ഇതിലെ വാക്കുകളാ, മാറാത്തത് പരിശുദ്ധാത്മാവിന്റെ ഗ്രന്ഥത്തിലെ വാക്കുകളാ, മാറാത്തത് ജീവന്റെ പുസ്തകത്തിലെ വാക്കുകളാ. ഈ ജീവന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ ശ്വാസം കൊണ്ട് പറയുന്നു. എന്തു പറയുന്നു? ഇതിന്റെ അവസാനം ഒരുപിടി ചാരമ. ഇത് അവസാനിക്കാൻ പോകിയ, ഇത് അസ്തമിക്കാൻ പോകിയ, ഇത് തീരാൻ പോകിയ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവജനമേ, ഇതൊരുപിടി ചാരമാകുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതന് വേണ്ടി വീണ്ടും ജനിച്ച ദൈവ പൈതന് വേണ്ടി അഭിഷേകം പ്രാപിച്ച ദൈവ പൈതന് വേണ്ടി ഉന്നതത്തിലെ ദൈവം ഉന്നതത്തിൽ സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തം കൊണ്ട്, സ്വന്തം പുത്രന്റെ ചങ്കിലെ ചകര കൊണ്ട് ഒരു നിത്യ ജീവൻ, ഒരു നിത്യ തേജ് ഉന്നതത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ പ്രത്യാശയത, എന്റെ നിങ്ങളുടെ ധൈര്യമത, ഞാനും നിങ്ങളും ആ ലാക്കിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇത് അവസാനിക്കട്ടെ, അവസാനിക്കാത്തത് സ്വർഗത്തിലുണ്ട്. ഇത് തീരട്ടെ, തീരാത്തത് സ്വർഗത്തിലുണ്ട്. ഇത് അസ്തമിക്കട്ടെ, അസ്തമിക്കാത്തത് സ്വർഗത്തിലുണ്ട്. ഓ ഓ, അത് സ്വർഗത്തിലുണ്ട്. ഇത് ക്ഷയിക്കുമ്പോ, ഇത് മാലിന്യമാകുമ്പോ, ഇത് വാടിപ്പോകുമ്പോ, ക്ഷയിക്കാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്തത്, സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തം കൊണ്ട് സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്ന് കൈയടിച്ച് ആരാധിച്ച്. ദൈവജനമേ, ഇത് തീരട്ടെ, രണ്ടാമത് വരില്ല എന്ന് പരിഹസിക്കുന്ന ഇടയന്മാരോടും വേദപണ്ഡിതന്മാരോടും വേദശാസ്ത്രിമാരോടും ക്രിസ്ത്യാനികളോടും നിരീശ്വരവാദികളോടും ഇന്ന് രാത്രി ഒരു കാര്യം പറയാനുണ്ട്. വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ലോക സംഭവങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യ, നിങ്ങൾക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? യേശു രണ്ടാമത് വരും, വരിക തന്നെ ചെയ്യും. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചല്ലോ, ലോക സംഭവങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു ആര് വരും. ഇന്നത്തെ അനേക ക്രിസ്തുക്കളുടെ പ്രത്യക്ഷത, ഇന്നത്തെ യുദ്ധം, ഇന്നത്തെ വർഗീയത, ഇന്നത്തെ ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോടുള്ള പോരെ, ഇന്നത്തെ ക്ഷാമം, ഇന്നത്തെ ഭൂകമ്പം, ഇന്ന് ദൈവമക്കൾ പരിഹസിക്കപ്പെടുന്നത്, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തെ പ്രസംഗിച്ചിട്ട് ഇന്ന് എല്ലാ സഭകളും ഉണരുന്നത്, ഇന്ന് എല്ലാ ലോകവും ഉണരുന്നത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ആര് വരാറായി?
ആരി വരാറായി. ഓ, ഇന്ന് ഈ ദേശത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളെ, കഴിഞ്ഞ നാളുകളുണ്ടായ സുനാമി, സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ മാറ്റം, ഭൂമിയുടെ മാറ്റം, ആകാശത്തിന്റെ ഇളക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നു ആരി വരാറായി. ചെറിയൊരു രാജ്യം, കേരളത്തിനോളമില്ലാത്ത ഒരു രാജ്യം അത്തിതളർത്തു, വേനലടുത്തു, നിയന്ത്രിക്കുവാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല, ഭീഷണിപ്പെടുത്തി നിർത്തുവാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല, തടയുവാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല. ദൈവ യെശയ്യാ പ്രവചനം 66:8 വാക്യം നിറവേറിക്കൊണ്ട് 1948 ഈ ഭൂമി ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തെ പ്രസവിച്ചിട്ട് ആ രാജ്യം ഇന്ന് തളർത്ത് ഈ ലോകത്തെ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നെങ്കിൽ ആ ഇസ്രായേലിന്റെ വളർച്ച വ്യക്തമായി ഇവിടുത്തെ നിരീശ്വരവാദികളോട്, ആ ഇസ്രായേലിന്റെ പെരുമാറ്റം വ്യക്തമായി പരിഹാസികളോട് വിളിച്ചു പറയുന്നു. എന്തു പറയുന്നു? യേശു രണ്ടാമത്. നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വരും. പിന്നെ ഈ പരിഹാസികൾ പറയുന്ന ഒരു കാര്യം, അവർ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഈ ദൈവം ആരാണെന്ന് നമ്മളീ പലരും മനസ്സിലാക്കിയിട്ടില്ല, ഞാനത് വിവരിക്കുന്നില്ല. ഈ ദൈവം ആരാണെന്ന് നമ്മൾ പലരും മനസ്സിലാക്കി, അതുകൊണ്ടല്ലേ നമ്മൾ ദൈവത്തിന്റെ രൂപമുണ്ടാക്കി വെക്കുന്നത്, അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, അതുകൊണ്ടല്ലേ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് പലരെയും നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടേ പോകാവൂ. ഒറ്റ വാക്യത്തിൽ കൂടെ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുമാറാകട്ടെ എന്ന് ഇന്ന് രാത്രി ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 3:8 വായിച്ച് അവിടെ മനസ്സിലാകും ഈ ദൈവം ആരാണെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1,000 സംവത്സരം പോലെയും 1,000 സംവത്സരം ഒരു ദിവസം പോലെയും 1,000 സംവത്സരം ഒരു ദിവസം പോലെയും. മനസ്സിലായോ ദൈവം ആരാണെന്ന്? എന്നെ നിങ്ങളെ ത്രാസിൽ വെച്ചിട്ട് മറ്റേ തട്ടിലേക്ക് വെക്കാവുന്നതല്ല ദൈവം, അല്ല ദൈവജനമേ, അതല്ല ദൈവം. ഒറ്റ വാക്കുകൊണ്ട് ദൈവാത്മാ ഞങ്ങൾക്ക് ബോധ്യം വരുത്തിട്ട് ഈ ഭൂമിയിലെ മലയാള മനോരമ കലണ്ടറിൽ 1,000 വർഷം മറിയുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പില് അതൊരു ദിവസം മാത്രമാ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് അതൊരു ദിവസം മാത്രമാ. അങ്ങനെയാണെങ്കിൽ ഈ പന്മോസിന്റെ ദ്വീപിൽ വെച്ച് വന്യ വയോവൃദ്ധനായ യോഗന്നാന്റെ തലയിൽ കൈവച്ചിട്ട് ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന് യേശു പറഞ്ഞെങ്കിൽ സ്വർഗത്തിന്റെ ഭാഷ അനുസരിച്ച് എന്റെ യേശുവിന്റെ കണക്കനുസരിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയവൻ താമസിച്ചില്ല. സ്വർഗത്തിന്റെ കണക്കനുസരിച്ച് 2 ദിവസമേ ആയുള്ളൂ. നമ്മുടെ ബലഹീനതയിലാണ് 2,600 വർഷമായത്, ദൈവത്തിന്റെ ബലത്തിൽ 2 ദിവസമേ ആയുള്ളൂ. അങ്ങനെ ദൈവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞേ, അങ്ങനെ ദൈവത്തെ കുറിച്ചൊന്ന് ബോധ്യം വരുത്തിക്കേ, അങ്ങനെ ദൈവത്തെ ഉള്ളിലൊന്ന് സംഗ്രഹിച്ചേ, ആ ബോധ്യത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അവിടെയാ വിടുതല്, അവിടെയാ രോഗശാന്തി, അവിടെയാ അഭിഷേകം. ദൈവം ആരെന്ന് തിരിച്ചറിയേ. മനോരമ കലണ്ടറിലെ കണക്കല്ല സ്വർഗത്തിലെ കലണ്ടറിന്റെ കണക്ക്. സ്വർഗത്തിലെ ദൈവം ഉന്നതനാ, അവൻ വലിയവനാ, അവൻ സർവശക്തനാ, അവൻ സർവജ്ഞാനിയാ, ദൈവജനമേ അവൻ സർവവ്യാപിയ. ഈ ഭൂമിയിലെ 1,000 വർഷം സ്വർഗത്തിന് ഒരു ദിവസമാ, ഈ ഭൂമിയിലെ 1,000 വർഷം സ്വർഗത്തിന് ഒരു ദിവസമാ. ഈ ഉന്നതനായ സർവശക്തനെ ആരാധിപ്പാൻ, ഈ ഉന്നതനെ ഒന്ന് കൊണ്ടു നടക്കുവാൻ, ഈ ഉന്നതന്റെ സാക്ഷ്യം ഒന്ന് വഹിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ? യേശു താമസിച്ചു. പരിഹാസികൾക്ക് വീണ്ടും മറുപടിയുണ്ട്, പരിഹസിക്കുന്നവർക്ക് വീണ്ടും മറുപടിയുണ്ട്, ദുഷിക്കുന്നവർക്ക് വീണ്ടും മറുപടിയുണ്ട്. 9 വാക്യം വായിച്ചേ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീക്ഷക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. എന്റെ ദൈവത്തിന്റെ സ്നേഹം, എന്റെ ദൈവത്തിന്റെ കരുണ, എന്റെ ദൈവത്തിന്റെ ദീർഘക്ഷമ. ഏറ്റവും കുറഞ്ഞത് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെങ്കിലും അത് തിരിച്ചറിയട്ടെ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്.
ഏറ്റവും കുറഞ്ഞത് ഈ രാജ്യത്തെ ബന്ദിക്കോസുകാരെങ്കിലും ഈ പരമസത്യം ഇന്ന് രാത്രി തിരിച്ചറിയുമാറാകട്ടെ എന്ന് ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തെ നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ അടിവരയുടെ ഹൃദയത്തെ തൊടണം, ഇന്ന് രാത്രി ഹൃദയത്തെ തൊടണം, ആരും നശിച്ചു പോകാതെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി. ആരും നശിച്ചു പോകാതെ സഹോദര, ആരും നശിച്ചു പോകാതെ എന്റെ കുഞ്ഞെ, ആരും നശിച്ചു പോകാതെ. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്ത് മനസ്സിലായി? പിന്നെ ഒന്നുകൂടെ വായിച്ചേ, ശരിക്ക് വായിച്ചേ, ദൈവജനം ശ്രദ്ധിച്ചേ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വിശ്വാസ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച, എന്നിട്ട് മുമ്പോട്ട് വന്ന് ദൈവദാസന്മാരുടെ കരസ്പർശനത്താൽ പ്രാർത്ഥന ലഭിച്ച ദൈവമക്കളെ എഴുന്നേറ്റ് നിന്നേ, അവരറിയുന്നില്ലേ? ഇന്നലെ വിശ്വാസ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച ദൈവമക്കള് ഒരാള് മറ്റേ മുങ്ങി. സഹോദരിയുടെ മധ്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ജോലിയുണ്ടായി. സഹോദരന്മാരുടെ മധ്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവരിന്ന് വന്നില്ല, അവർ നാളെ വരും. സഹോദരൻ ഇന്ന് വന്നേ. എല്ലാവരും ശ്രദ്ധിക്കണേ, നമുക്ക് ആ മീശയുടെ കട്ടി ഒന്ന് കുറയ്ക്കണം. വീരപ്പനെ പിടികിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സംശയിച്ചു പോയേനെ. സഹോദരൻ യാക്കോബായ സഭ, യാക്കോബായ മഞ്ഞിനി ഓർത്തഡോക്സ്, പേരെന്താ? ഷാജിയാണ് ഈ നിൽക്കുന്നത്. ഓർത്തഡോക്സ് സമുദായത്തിൽ ജനിച്ച് വളർന്ന് കൊച്ചു പ്രായത്തിൽ മാമോദീസ അയാറ്റ് സഭയുടെ ആചാര അനുഷ്ഠാന കർമ്മ പ്രവൃത്തികൾക്ക് വിധേയപ്പെട്ട് ഇന്നലെ രാത്രി 9 മണി വരെയും ആയിരുന്ന ഷാജിയാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്ന് ഈ ഷാജി ആരാന്ന് നിങ്ങളോട് പറയാൻ പോവാ. ഇന്ന് ഷാജി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഷാജി വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ദൈവമക്കളാരും എതിർക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ ദൈവസ്രതിയിൽ എഴുന്നേറ്റ് സമർപ്പിച്ച നിമിഷം തന്നെ ഷാജിയെ സ്വർഗം അംഗീകരിച്ചു. ഇനിയും അതിൻ്റെ ഒരു ഉടമ്പടിയായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് വിശ്വാസം ഞാൻ ഏൽക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവജനത്തിന് മനസ്സിലായോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാട്ട്, ആരും അശ്രദ്ധയോടെ ഇരിക്കരുത്. ഞാൻ പറയുന്നതിൻ്റെ മഹത്വം ദൈവജനം തിരിച്ചറിയണം. ഇന്നലെ രാത്രി 9 മണിക്ക് മുമ്പേ യേശുവിന് മധ്യാകാശത്തിൽ വെളിപ്പെട്ട് രക്ഷിക്കപ്പെട്ട സഭയെ ചേർക്കാമായിരുന്നു. ദൈവമക്കളെ, സ്വർഗത്തിൽ ഭവനം പൂർത്തിയാകാഞ്ഞിട്ടല്ല, അത് പറയുമ്പോൾ അല്പം വേദനയുണ്ട്. കാൽവറിയിൽ തന്റെ ചങ്കിലെ രക്തം ഏത് നിമിഷം ഊറ്റിക്കൊടുത്തോ ആ നിമിഷം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടുന്ന ദൈവജനത്തിനു വേണ്ടി ആ രക്തം കൊണ്ട് സ്വർഗത്തിലെ ഭവനം പൂർത്തിയായി. അത് പൂർത്തിയാകാഞ്ഞിട്ടല്ല മിനിഞ്ഞാൻ യേശു വരാതിരുന്നത്, അത് പൂർത്തിയാകാഞ്ഞിട്ടല്ല കഴിഞ്ഞ മാസം വരാതിരുന്നത്, അത് പൂർത്തിയാകാഞ്ഞിട്ടല്ല 2005 വരാതിരുന്നത്. ദൈവമക്കളെ, ഏത് നിമിഷം കാൽവറിയിൽ ചങ്കിലെ രക്തം മറുവിലിയായി ഊറ്റിക്കൊടുത്തോ ആ നിമിഷം യേശുവിന്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അന്തരീക്ഷത്തിൽ മേഘമൊരുങ്ങിക്കഴിഞ്ഞു. മേഘമൊരുങ്ങാഞ്ഞിട്ടല്ല യേശു വരാതിരുന്നത്, മേഘമൊരുങ്ങാഞ്ഞിട്ടല്ല യേശു വരാതിരുന്നത്, ഭവനം പൂർത്തിയാകാഞ്ഞിട്ടല്ല യേശു വരാതിരുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് മുമ്പ് യേശു മഹത്വത്തിൽ വെളിപ്പെട്ട് ഈ രക്ഷിക്കപ്പെട്ട സഭയെ ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നലെ രാത്രി 9 മണിക്ക് മുമ്പ് യേശു മഹത്വത്തിൽ വെളിപ്പെട്ട് വിശുദ്ധന്മാരെ ചേർത്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഷാജിക്ക് സ്വർഗം നഷ്ടപ്പെടുമായിരുന്നു.
ഈ പാവപ്പെട്ട ഷാജി നരകത്തിൽ പോകുമായിരുന്നു. ഈ പാവപ്പെട്ട ഷാജി ന്യായവിധിയെ അഭിഹരിക്കേണ്ടി വരുമായിരുന്നു. ഈ പ്രിയപ്പെട്ടവനോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ. ഈ പ്രിയപ്പെട്ടവനോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ. ഈ പ്രിയപ്പെട്ടവനോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ. ഇന്നലെ രാത്രി 9 മണി വരെയും യേശു മഹത്വത്തിൽ വെളിപ്പെടാതിരുന്നത്. ഓ, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക, ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുക, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക, ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഷാജി പോയിരുന്നാട്ടെ, ഷാജിയെ ക്രിസ്തു ഇന്ന് ഒരു സാക്ഷിയായി ഇതിന്റെ മധ്യത്തിൽ എഴുന്നേപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, 2006 വിശ്വാസ സ്നാനമേറ്റ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അച്ഛാ, ഞാൻ 2006 വിശ്വാസ സ്നാനമേറ്റത്, 2006 വിശ്വാസ സ്നാനമേറ്റ ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നേ. നിങ്ങളിലെ ആണുങ്ങളിൽ ഒരാൾ മാത്രം എത്രയും വേഗം മുമ്പോട്ട് കടന്നു വന്ന്, ഇന്നേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒട്ടും സമയം കളയരുത്, നിങ്ങൾ ഒരാൾ പെട്ടെന്ന് മുന്നോട്ട് കയറി വന്നേ. ആണുങ്ങൾ ആരെങ്കിലും ഏറ്റവും മുമ്പ് ഇരിക്കുന്ന ആൾ തന്നെ, മോളെ നിങ്ങളിലൊരാളൊന്ന് കയറി വന്നേ. 2006 സ്നാനപ്പെട്ട നിങ്ങൾ 3 പേരിൽ ഒരാൾ പെട്ടെന്ന് കയറി വന്നേ. ആ മോളിഞ്ഞ് കയറി വന്ന്. 2005 വരാമായിരുന്നു, മോളിഞ്ഞ് കയറി വന്നേ. നിന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ, 2005 വരാമായിരുന്നു ദൈവമക്കളെ. 2005 മഹത്വത്തിൽ വെളിപ്പെടാമായിരുന്നു. പേരെന്താ? സന്തോഷം. മോടെ പേരെന്താ? റീന. ഈ നിൽക്കുന്നത് സന്തോഷ, ആ നിൽക്കുന്നത് റീനയാ. 2005 December 31 മധ്യാകാശത്തിൽ വെളിപ്പെട്ട് സ്വർഗത്തിലെ ദൈവം ഈ സഭയെ ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ സന്തോഷിനോട് കാണിച്ച ദീർഘക്ഷമയ, ഈ സന്തോഷിനോട് കാണിച്ച ദീർഘക്ഷമയ. ഒരു 2006 ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ സന്തോഷിനോട് കാണിച്ച ദീർഘക്ഷമയ. എന്റെ പ്രിയപ്പെട്ട സഹോദരി റീനയോട് കാണിച്ച ദീർഘക്ഷമയ, സന്തോഷിനോട് കാണിച്ച ദീർഘക്ഷമയ, റീനയോട് കാണിച്ച ദീർഘക്ഷമയ. ഈ പാവപ്പെട്ട 2 പേര് സ്വർഗത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ, ഈ പാവപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, ആ നിൽക്കുന്നതിന്റെ സഹോദരങ്ങൾ, ആ നിൽക്കുന്ന സഹോദരികൾ സ്വർഗത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ, അവർ നരകത്തിൽ പോകാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഈ കുഞ്ഞുങ്ങളോട് കാണിച്ച ദീർഘക്ഷമയാണ് എന്റെ യേശുവിന്റെ 2-ാമത്തെ വരവിന്റെ താമസം. സ്തുതിച്ചാട്ട് ദൈവമക്കളെ, സ്തുതിച്ചാട്ട് ദൈവമക്കളെ, കൈയടിച്ച് ആരാധിച്ചാട്ട് ദൈവമക്കളെ, സ്തുതിച്ചാട്ട് ദൈവമക്കളെ, കൈയടിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ്യ, എന്റെ ദൈവത്തിന് സ്തുതി. എന്റെ ദൈവിരിക്കുന്ന ആരോടോ സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ എന്റെ യേശുവിന്റെ 2-ാമത്തെ വരവിന്റെ താമസം. എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടുവാൻ, ഇന്ന് രാത്രി നീ പാപത്തോട് യാത്ര പറയുവാൻ, ഇന്ന് രാത്രി ദൈവം തന്ന ഹൃദയം തുറക്കുവാൻ, ആ ഹൃദയത്തിലേക്ക് എന്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ. 40 ദിവസം ജീവിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളെ വെളിപ്പെടുത്തി 40-ാം ദിവസം ഒലിമലയുടെ നിറകിൽ നിന്ന് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് എന്റെ യേശുരാജൻ ഭൂമിയോട് വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കുവാൻ, ഇന്ന് രാത്രി സ്നാനത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാൻ. സ്വർഗത്തിലെ ദൈവം നിന്നോട് കാണിച്ച ദീർഘക്ഷമയാണ് എന്റെ യേശുവിന്റെ 2-ാമത്തെ വരവിന്റെ താമസം. ഇന്ന് രാത്രി ആര് മാനസാന്തരപ്പെടും? എല്ലാവരും എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാണ്. ഞാൻ ആഗ്രഹത്തോടെ ചോദിക്കുകയാണ്, ഞാൻ ഹൃദയം തുറന്ന് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി ആര് മാനസാന്തരപ്പെടും? ഇന്ന് രാത്രി ആര് പാപജീവിതത്തെ ഉപേക്ഷിക്കും? ഇന്ന് രാത്രി ആരെന്റെ ദൈവം എന്റെ യേശുവിനെ ഹൃദയം തുറക്കും? ഇന്ന് രാത്രി ആര് എന്റെ യേശുവിന്റെ വചനം അനുസരിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അത് സംഭവിച്ചാൽ ഒരു കാര്യം ഉറപ്പ, താമസമിന്ന ഗംഭീര ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങും, മുഴങ്ങുക തന്നെ ചെയ്യും. ഇനിയും നമുക്ക് ദൈവസ്നേഹത്തെ പരീക്ഷിക്കേണ്ട, ഇനിയും നമുക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കേണ്ട. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട്, ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറ, ഇന്ന് രാത്രി യോഹന്നാന്റെ നിരയിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? യേശുവേ നീ വേഗം വന്നാട്ടെ, യേശുവേ നീ വേഗം വരണം, യേശുവേ നീ വേഗം വരണം. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, യേശുവേ നീ വേഗം വരണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 2005 October 21
വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മുമ്പ് യേശു മധ്യാകാശത്തിൽ വെളിപ്പെട്ട് സഭയെ ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒരച്ഛനായിരുന്നു എന്നെ കുറിച്ച് നിങ്ങളത് പരസ്യമായിട്ട് പറയുമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ അച്ഛന്മാരോട് ഇച്ചിരി കരുണ കാണിക്കണം. സഹോദരങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നെ ഓർക്ക, ദൈവമേ, നീ 2005 ഒക്ടോബർ 21 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മുമ്പ് മധ്യാകാശത്ത് വെളിപ്പെട്ട് സഭയെ ചേർത്തിരുന്നെങ്കിൽ എന്നെയും എന്റെയും എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ കിടന്ന് ഞാൻ ഞരങ്ങില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വിളിച്ച് പറയില്ലേ, മല ഞങ്ങളുടെ മേൽ വീഴട്ടെ, മല ഞങ്ങളെ മൂടട്ടെ, പാറ ഞങ്ങളുടെ മേൽ വീഴട്ടെ എന്ന് ഞങ്ങൾ വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നല്ലോ. ന്യായവിധി ദിവസത്തിൽ തലതാഴ്ത്തി ഈ കുപ്പായോട്ട് തൊപ്പിയും വെച്ചുകൊണ്ട് നരകത്തിലേക്ക് വീഴേണ്ടി വരുമായിരുന്നല്ലോ. എന്റെ സ്വർഗത്തിലെ ദൈവം എന്നോട് കാണിച്ച ദീർഘക്ഷമയ്ക്ക് ഞാൻ ആയിരമായിരമായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ആയിരമായിരമായി എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എന്റെ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്റെ ദൈവമേ, നീ ഇത്രത്തോളം കരുണ കാണിക്കാൻ ഈ ഏഴയ്ക്ക് എന്താ യോഗ്യതയുള്ളത്? നീ എന്ത് യോഗ്യത കണ്ടിട്ട ഈ സഭയെ ചേർക്കാതിരുന്നത്? നീ എന്നിൽ എന്ത് യോഗ്യത കണ്ടിട്ട എന്നോട് ഈ ദീർഘക്ഷമ കാണിച്ചത്? ദൈവമേ, സ്തുതിക്കല്ലാതെ ഇന്ന് രാത്രി മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. സ്തോത്രം ചെയ്യല്ലാതെ ഇന്ന് രാത്രി മറ്റൊന്നും തരാനില്ല. ദൈവജനമേ, 2005 ഒക്ടോബർ 21 വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെയും എന്റെ യേശു മധ്യാകാശത്ത് വെളിപ്പെട്ട് സഭയെ ചേർക്കാതിരുന്നത് പാവപ്പെട്ട് എന്നോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ, എന്റെ കുടുംബത്തോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയ, എന്റെ തലമുറയോട് സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമയാണ്. എല്ലാവരും കരമുയർത്തി സ്തുതിച്ചാണ്, എല്ലാവരും കരമുയർത്തി സ്തുതിച്ചാണ്. ദൈവമക്കളെ ഞാൻ വിവരിക്കുന്നില്ല. 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 5 മണിക്ക് ഞാൻ രക്ഷനായിട്ടാണ് ദുബായ് ചെന്നത്. എന്തിനു പോയി എന്ന് ചോദിച്ചാൽ, മെത്രാപ്പോലിത്തായോട് വിളിച്ച് ചോദിച്ചപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊണ്ടും 30 ദിവസത്തെ അവധി എനിക്ക് തന്നു. ഡിസംബർ 6 വന്ന് പള്ളിയുടെ ചാർജ് എടുത്തുകൊള്ളാമെന്ന് വാക്ക് തരാമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പോയി വാക്ക് കൊടുത്തു. 5 മണിക്ക് ദുബായ് ചെന്നു. ഇപ്പോൾ ഈ ഡയറിക്കകത്തുണ്ട് IPC പാസ് കോശിയമ്മത്തിന്റെ നമ്പര്. നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഫോണ് കൊണ്ട് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് എന്നോട് ഈ നമ്പർ മേടിച്ച് അദ്ദേഹത്തെ ഇന്ന് രാത്രി വിളിച്ചാൽ അദ്ദേഹം പറയും, അച്ഛന്റെ 5 വെള്ളക്കുപ്പായവും 3 കറുത്തുപ്പായവും 4 തൊപ്പിയും കുർബാനയുള്ള ദക്ഷയും കുർബാനക്രമവും ആണ്ടുദക്ഷായും കൂതാശക്രമങ്ങളുടെ പുസ്തകവും കുർബാനക്രമവും എന്റെ വീട്ടിൽ പെട്ടിക്കകത്തിരിപ്പുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടാൻ വേണ്ടിയല്ല പോയത്, ഞാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല പോയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനു പോയി? പ്ലെയിനേലൊന്ന് കയറാം, ദുബൈയൊക്കെ ഒന്ന് കാണാൻ, ലോകോത്തര സിറ്റിയാന്ന് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള യാക്കോബായ സഭയിലെ അച്ഛന്മാരെല്ലാം എന്റെ സ്നേഹിതരാ, എന്റെ കൂട്ടുകാരാ, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കുന്നവരാ. അപ്പോൾ ഒരു കുറവ് എനിക്ക് അവിടെ ഉണ്ടാകില്ല. ബന്ധുക്കളേറെയുണ്ട്. ഏകദേശം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 99% യാക്കോയക്കാർക്കും എന്നെ പരിചയമുണ്ട്. ആ ഒരു ബന്ധത്തിലാണ് ഞാൻ 5 മണിക്ക് അവിടെ ചെന്നത്. ഇനിയും ദൈവമക്കളെ, നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്തിയ സാമച്ചന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഈ കോശിമാത്യന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. രണ്ടുപേരോടും വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിശ്വാസ സ്നാനമാക്കണമെന്ന് ആരെങ്കിലും നിർബന്ധിച്ചാൽ ഈ വിശ്വാസ സ്നാനമല്ല ശരി, കൊച്ചുപ്രായത്തിലെ മാമോദിശയാണ് ശരിയെന്ന് സമർത്ഥിക്കാനുള്ള പിതാക്കന്മാരുടെ ചില രേഖകളുമായിട്ടാണ് ഞാൻ ദുബായ് ചെന്നത്. അതിന്റെ ഒരു കോപ്പി എന്നെ സ്നാനപ്പെടുത്തിയ സാമച്ചന്റെ കയ്യിലും ഞാൻ ഈ പറഞ്ഞ IPC പാസ്റ്റർ കോശിമാത്തിന്റെ കയ്യിലും ഇപ്പോഴും ഇരിപ്പുണ്ട്. 11 മണിക്ക് ഞങ്ങൾ 3 പേര് പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ പല കാര്യങ്ങളും വിട്ടു. ഞാനുണ്ട്, സാമച്ചനുണ്ട്, എനിക്ക് വിസ അയച്ചു തന്ന മണ്ണർകാട്ടുള്ള എമറേസ് ക്രിസ്ത്യൻ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ വീട്ടിൽ വളർന്ന ആ ഷിബു വന്ന സഹോദരനുമുണ്ട്. ഞാനവരെ പ്രാർത്ഥിക്കാനിരുത്തിയത് ദേഷ്യപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് ബന്ദിക്കോസുകാരല്ലേ, പാട്ടർമാരല്ലേ, ഞാൻ അച്ഛനല്ലേ, ചെറിയ കാര്യമാണോ കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയും വെച്ച് കിടക്കുക?
ഇവര് കയ്യെ പിടിച്ച് പല പ്രാവശ്യം കുലുക്കിയപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുതന്നെയല്ല, എങ്ങനെയെങ്കിലും നേരം വെളുത്ത് കിട്ടിയാല് എഴുന്നേറ്റ് അച്ഛന്മാരെ വിളിച്ച് അവരുമായിട്ട് കൂട്ടുകൂടാമെന്നുള്ള മനോഭാവത്തിലാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നത്. സാമച്ചനടുത്ത് വന്നിട്ട് വീണ്ടും എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ ദൈവം അനുഗ്രഹിക്കും, അച്ഛന് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത് ദൈവം വിശ്വാസനാനമേക്കാനാ, അച്ഛനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, മിഡിലിസ്റ്റിന്റെ ഉണർവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അച്ഛനെ ഉപയോഗിക്കും, അതുകൊണ്ട് അച്ഛൻ മറുത്തു നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞ, പാട്രെ ഞാൻ ഇങ്ങോട്ട് വന്നതല്ല ഉള്ളൂ, 30 ദിവസത്തെ വിസ എന്റെ കയ്യിലുണ്ടല്ലോ, പാട്ര ധൃതി വെക്കാതെ ഇന്ന് രാത്രി എന്നെ ഒന്ന് കിടക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ അലംഭാവത്തോടെയാണ് പെരുമാറുന്നതെന്ന്, എന്നാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാണ്. ഞാൻ ഈ ഹോളില് ഇത് പറഞ്ഞിട്ടുള്ളതാ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. എന്തിനാവർത്തിക്കുന്നെന്ന് ചോദിച്ചാൽ, ഒരാത്മാവെങ്കിലും ഇന്ന് രാത്രി ക്രിസ്തുവിന് ആദായപ്പെടുവാൻ, ഒരു വ്യക്തിയുടെ പേരെങ്കിലും ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ വരുവാൻ. നിയമക്കളെല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കിയാട്ട്, മുഖത്തോട്ട് നോക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? പാർട്ടറെ നാക്കുകൊണ്ട് പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ ഒക്കില്ല, ഈ നാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കില്ല. എന്റെ മുഖത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടണം. എന്റെ മുഖത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം വരുത്തും. എന്റെ മുഖത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മുഖത്തോട്ട് നോക്കാൻ. ദൈവമക്കളെ, എന്നാ പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞു. ഞങ്ങൾ മൂന്നുപേരും പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. പ്രാർത്ഥിക്കാൻ കണ്ണടച്ചതും ഞാൻ അറിയാതെ ഒന്ന് നിലവിളിച്ചതും ഒന്നിച്ചായിരുന്നു. അങ്ങേ മുറി താമസിക്കുന്ന 5-8 പിള്ളേർ ഓടി വന്നു. അച്ഛനെന്തിനാ കരയുന്നത്? അച്ഛനെന്ത് സംഭവിച്ചു? ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഞാൻ നിലവിളിച്ച് കരയുകയാണ്, ഞാൻ നിലവിളിച്ച് കരയുകയാണ്. ഞാൻ എപ്പോഴും കുപ്പായം ഇട്ടിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ നിലവിളിച്ചത് എന്തിനാണെന്നറിയാമോ? അച്ഛനായിട്ട് വെറുതെ ദുബൈയിൽ ചെന്ന് ഞാന് ചെന്ന് അന്ന് രാത്രി 11 മണിക്ക് പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ നിലവിളിച്ചത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കരം എഴുതുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അന്തരീക്ഷത്തിൽ ഒരു കരം എഴുതുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, ഞാൻ 3 വട്ടം അത് അന്തരീക്ഷത്തിൽ വായിച്ചു. ഞാൻ നിലവിളിച്ച് കരയുകയാണ്, ഞാൻ നിലവിളിച്ച് കരയുകയാണ്, ഞാൻ നിയന്ത്രണം വിട്ട് കരയുകയാണ്. അപ്പോഴും ഞാൻ അച്ഛനാണ്, കുപ്പായം ഇട്ടിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടുണ്ട്, നിയന്ത്രണം വിട്ട് ഞാൻ കരയുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്വയംബോധം, ഞാൻ എന്റെ അച്ഛനല്ലേ, നിയന്ത്രിക്കണ്ടേ? ഞാൻ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവജനമേ, വീണ്ടും ആ കരം അന്തരീക്ഷത്തിൽ എഴുതുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വീണ്ടും ആ കരം അന്തരീക്ഷത്തിൽ എഴുതുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ നിലവിളിച്ച് കരയുക. എന്റെ വായിൽ കൂടി എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുന്നുണ്ട്, മറുഭാഷയോ പുതുഭാഷയോ അറിയില്ല. പരിശുദ്ധാത്മാവ് എന്നെ അടുത്ത് കൊടയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ അടുത്ത് കൊടയുകയാണ്. ദൈവമക്കളെ, ഒരു 10 മിനിറ്റ് തികഞ്ഞു കാണും. എന്റെ മുമ്പിലിരുന്ന ദൈവദാസന്റെ കയ്യെ ഞാൻ ചാടിക്കേറി പിടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ എനിക്ക് വിശ്വാസ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 20 ഒക്ടോബർ 7:05 യാക്കോബായ സഭയുടെ ഒരു പുരോഹിതനായിട്ട് ഞാൻ ദുബൈ കാലി ചവിട്ടിയെങ്കിൽ, അന്ന് രാത്രി 11 മണിക്ക് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ദർശനമനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആ ദൈവദാസന്റെ കൈക്കീഴിൽ ഞാൻ വിശ്വാസ സ്നാനമേറ്റു. ഞാൻ വിശ്വാസ സ്നാനമേറ്റത് ആരും എന്നോട് പറഞ്ഞിട്ടല്ല, ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടല്ല. ഇന്ന് സഭക്കാരെന്തും പറഞ്ഞോട്ടെ, അച്ഛന്മാരും മത്രാപുലത്തന്മാരും അവിടെ വായി വരുന്നത് എന്തും പറഞ്ഞോട്ടെ, ഞാൻ ചെല്ലുന്ന രാജ്യത്ത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവരെന്തും പറഞ്ഞു വരുത്തിക്കോട്ടെ, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിശ്വാസ സ്നാനമേറ്റത് എന്റെ യേശു എന്നോട് പറഞ്ഞിട്ടാ. ഇനി ദൈവമക്കളെ, ഒരച്ഛനെന്നുള്ള നിലയിൽ, സഭയെ ശ്രൂഷിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, 1000 പെന്തിക്കോസുകാര് പാട്ടർമാര് എന്റെ ചുറ്റും നിന്നുകൊണ്ട് അച്ഛാ വിശ്വാസ സ്നാനമാ ശരി, അതാ സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ എതിർക്കും, ഞാൻ അവരോട് ദേഷ്യപ്പെടും, ഞാൻ അവരോട് തർക്കിക്കും. കാര്യം ഞാൻ അച്ഛനല്ലേ. എന്നാ ഞാൻ പറയട്ടെ, എന്റെ യേശു എന്നോട് പറഞ്ഞു, എന്റെ യേശു എന്നോട് പറഞ്ഞു. എന്തിനാ എന്നോട് പറഞ്ഞെന്നറിയാമോ? എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. അന്ന് രാത്രി എന്റെ യേശു എന്നോട് പറഞ്ഞു, മോനെ ഈ വിശ്വാസ സ്നാനം ശരിയാ,
അത് നീ ധരിക്കണം, എങ്കിലേ നിനക്ക് നിത്യജീവനുള്ളൂ എന്ന് യേശു എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസനാനമേറ്റത്. ഇനി ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, ഇവരെ ഈ ഭൂമിയിലുള്ള ബന്ദിക്കോസുകാരെ മുഴുവൻ കുവൈറ്റിൽ ഒന്നിച്ച് അണിനിരത്തിയിട്ട് ഈ ദൈവദാസന്മാര്, ബന്ദിക്കോസിലെ ദൈവദാസന്മാര് ഒന്നിച്ചു നിന്നിട്ട് എന്നോട് പറയും, അച്ഛാ രക്ഷയ്ക്ക് വിശ്വാസനാനം ആവശ്യമില്ല, അത് ആവശ്യമുള്ളൊരു കാര്യമല്ല, അത് ഞങ്ങൾ വെറുതെ പഠിപ്പിച്ചതാ, ആളെ കൂട്ടാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ബന്ദിക്കോസുകാരുടെ നേരെ വിരലു ചൂണ്ടിക്കൊണ്ട് ഈ പാവപ്പെട്ട അച്ഛൻ വിളിച്ചു പറയും, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വിശ്വാസ സ്നാനം ആവശ്യമാ, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വിശ്വാസ സ്നാനം ആവശ്യമാ. യേശു താൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാലത്തോട് മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ ആ സൗഭാഗ്യത്തിന്റെ മണവറ നിനക്ക് വേണ്ടി തുറക്കണമെങ്കിൽ നീ വിശ്വസിച്ച് സ്നാനമേറ്റേ മതിയാകൂ, നീ വിശ്വസിച്ച് സ്നാനപ്പെട്ടേ മതിയാകൂ, നീ വിശ്വസിച്ച് സ്നാനപ്പെട്ടേ മതിയാകൂ. ദൈവമക്കളെ, ആ ബോധ്യം എനിക്ക് തന്നത് എന്റെ യേശുവ, ആ ബോധ്യം എനിക്ക് തന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് ഇന്ന് ഏത് ക്രിസ്ത്യാനിയെ കണ്ടാലും ഏത് ഹിന്ദുവിനെ കണ്ടാലും ഞാൻ അവരോട് പറയും, മോനെ നീ വിശ്വസിച്ച് സ്നാനമേക്ക്, നീ വിശ്വസിച്ച് സ്നാനമേക്ക്. വിശ്വാസ സ്നാനത്തെ കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സഭയിൽ എന്നെ വിളിച്ചിട്ട് 1000 ദിനാർ തരാമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ചെന്നിട്ട് പറയും, മോനെ നിന്റെ 1000 ദിനാറിനേക്കാൾ വലുത് ഒരു ആത്മാവിന്റെ രക്ഷയാ, നിന്റെ 1000 ദിനാറിനേക്കാൾ വലുത് ഒരു ആത്മാവിന്റെ രക്ഷയാ, നീ വിശ്വസിച്ചേ മതിയാകൂ, വിശ്വസിച്ച് സ്നാനമേറ്റേ മതിയാകൂ, അതെന്റെ യേശുവിന്റെ വാക്ക, അത് നീ അനുസരിച്ചേ മതിയാകൂ. എനിക്ക് ആ ബോധ്യം തന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ പരസ്യമായിട്ടൊന്നും സൂക്ഷിപ്പാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും ഞാൻ വെറുതെ അല്ല പറയ പാത്രേ, ഒളിച്ചും തെളിച്ചൊക്കെ ഞാനൊരു 3 മാസം കേരളത്തിൽ എൻ്റെ യേശുവിന് വേണ്ടി വേല ചെയ്തു. ഒരു 3000 പേരെ വിശ്വാസനാനത്തിലേക്ക് നയിക്കുവാൻ ഈ 2006 സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 1-2 3000+ പേര് കണക്ക് എൻ്റെ ഡയറിക്കകത്തുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ മാസം ബഹ്റിനൊന്ന് ചെന്നു, 200+ പേര് അവിടുത്തെ ദൈവദാസന്മാരെ സ്നാനപ്പെടുത്തുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. കാര്യം എന്താണെന്നറിയാമോ, ഇത് ചെയ്യണമെന്ന് എനിക്ക് ബോധ്യം തന്നത് സ്വർഗമാ, ഇത് വേണമെന്ന് എനിക്ക് ബോധ്യം തന്നത് യേശുവ, ഇത് വേണമെന്ന് എനിക്ക് ബോധ്യം തന്നത് ദൈവത്തിന്റെ ആത്മാവ. ദൈവജനമേ, ഇത് ദൈവത്തിന്റെ ആത്മാവ എനിക്ക് ബോധ്യം തന്നത്. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരോടോ സ്വർഗത്തിലെ ദൈവം കാണിച്ചത് ഈ നിമിഷം വരെ യേശു മധ്യാകാശത്ത് വെളിപ്പെട്ട് സഭയെ ചേർക്കാതിരുന്നത് ഇവിടെ ഇരിക്കുന്ന ആരോടോ സ്വർഗത്തിലെ ദൈവം കാണിച്ച ദീർഘക്ഷമ. ഇന്ന് രാത്രി ആര് മനസാന്തരപ്പെടും? ഇന്ന് രാത്രി ആര് പാപത്തോട് യാത്ര പറയും? സമയം വളരെ മുന്നോട്ട് പോകുന്ന ഞാൻ നിർബന്ധിക്കുന്നു, ഇന്ന് രാത്രി മനസാന്തരപ്പെടണം, ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറയണം. ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഈ ലോകത്തിൻ്റെതായ പഠിപ്പിക്കലുകളും കർമ്മ പ്രവൃത്തികളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും വിഗ്രഹാരാധനകളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വാക്കനുസരിപ്പാൻ തക്കണം ഇന്ന് രാത്രി എഴുന്നേൽക്കണം. ഇന്ന് രാത്രി നമുക്ക് വിളിച്ചു പറയണം. എന്ത് പറയണം? യേശുവേ നീ വേഗം വരണം, മാനസാന്തരപ്പെടണം. എല്ലാവരുടെ വാക്കെന്ന് പറഞ്ഞേ, എല്ലാവരുടെ വാക്കെന്ന് പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. ദൈവമക്കളെ, ഇത് IPC യോഗമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നെ യോഗ ഇന്ന് പ്രസംഗിക്കാൻ വിളിച്ചത് IPC ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ആ ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഇന്ന് രാത്രി ഈ വിഷയം പ്രസംഗിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാട്ട്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഇന്ന് രാത്രി അത് സംഭവിക്കണം, ഇന്ന് രാത്രി അത് സംഭവിക്കണം, ഇന്ന് രാത്രി അത് സംഭവിക്കണം. ഇന്ന് രാത്രി ഇച്ചിരി ആത്മാക്കൾ എന്റെ യേശുവിന് ആദായപ്പെടണം. എന്താ ഈ മാനസാന്തരം? എത്ര പ്രസംഗം, എത്ര ദൂത്, യാക്കോയക്കാരും പ്രസംഗിക്കുന്നു മാനസാന്തരപ്പെടാൻ, ഓർത്തഡോക്സുകാരും പ്രസംഗിക്കുന്നു മാനസാന്തരപ്പെടാൻ, യാക്കോയക്കാരും കത്തോലിക്കരും മർത്തോമാക്കാരും CSA പ്രസംഗിക്കുന്നു മാനസാന്തരപ്പെടാൻ, ബന്ദിക്കോസുകാരും പ്രസംഗിക്കുന്നു മാനസാന്തരപ്പെടാൻ. എത്ര പ്രസംഗം, എത്ര ദൂത്, എന്തെല്ലാം ആഹ്വാനം, എന്തെല്ലാം പ്രബോധനം. എന്തായി മാനസാന്തരം? ഒരു കാര്യം ചെയ്യണം, അതിൽ നിന്ന് രാത്രി നടക്കണം. എന്താണ് മാനസാന്തരം? യോഹന്നാൻ 3:19 വായിച്ച, യോഹന്നാൻ 3:19 പെട്ടെന്ന് വായിച്ചേ. ന്യായവിധി എന്നതോ? വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ
അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ദൈവമക്കളെ, യേശുവിന്റെ വാക്കാണ്, ആരും എടുത്തെഴുതിയ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. യേശു തമ്പുരാൻ പറഞ്ഞതാണ്. യോഹന്നാൻ 3:19 സഹോദരൻ വായിച്ചു, ദൈവജനം കേട്ടു. ന്യായവിധി എന്നതോ മരണമെന്നതോ നരകമെന്നതോ, ഒന്നുകൂടി ഞാൻ വായിക്കുക, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കളധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചം ആരാണെന്ന് നിനക്കറിയാൻ ആരാ പറ? വെളിച്ചം ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് അറിയാം. ലോകം കല്ലെറിയുവാൻ കൊണ്ടുവന്ന പാവനിയായ സ്ത്രീക്ക് രക്ഷ കൊടുത്തിട്ട് എന്റെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ജന്മനായ കുടനായ മനുഷ്യൻ ശീലോകം കുളത്തി കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വന്നപ്പോൾ യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്റെ യേശുവാണ് വെളിച്ചം. അതുകൊണ്ടാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്, അവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ആവശ്യമില്ല. കാര്യം എന്താണെന്നറിയാമോ? പ്രകാശം എന്റെ യേശുവ. എല്ലാവരും സന്തോഷിച്ചേ. പ്രകാശം എന്റെ യേശുവ, വെളിച്ചം എന്റെ യേശുവ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, വെളിച്ചം യേശുവാണെങ്കിൽ ഇരുട്ടാരാ? പറ. പിശാൻ. ഞാന് നിങ്ങളുടെ ഹൃദയത്തെ തട്ടാൻ ഒരു ചോദ്യം ചോദിക്കുക, സ്നേഹിക്കുന്നത് യേശുവിനെയാണോ അതോ പിശാചിനെയാണോ? ആലോചിച്ച്. വല്ലപ്പോഴും ഒരു ഗ്ലാസ് കള്ളു കുടിക്കുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ, മോനെ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. ബീഡി സിഗരറ്റും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. വായി പകലിടുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. ദൈവം തന്ന നാക്കുകൊണ്ട് ചീത്ത പറയുകയോ നുണ പറയുകയോ കുറ്റം പറയുകയോ ചെയ്യുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. അന്യായ മാർഗത്തിൽ കൂടെ പണം സമ്പാദിക്കുകയും ചെലവാക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. അന്യന്റെ ഉയർച്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം അവനെ ഓർത്ത് അസൂയപ്പെടുന്ന ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. ദൈവം നിന്നെ ഏറെ അനുഗ്രഹിച്ചു, നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നീ നിന്റെ മാതാപിതാക്കളെ കരുതുന്നില്ലെങ്കിൽ ഓ എന്തിനെഴുന്നേറ്റ് പോവുക ദൈവമേ? ആ കഥ അങ്ങ് അടച്ചിട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവമക്കളെ, നീ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നീ മാതാപിതാക്കളെ കരുതുന്നില്ലെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. നിന്റെ ജീവിതത്തിന്റെ കടമകളും നിന്റെ ജീവിതത്തിന്റെ കടപ്പാടുകളും നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നില്ലെങ്കിൽ നീ സ്നേഹിക്കുന്നത് പിശാചിനെയാ. ഞാൻ ആരോടാ പറയുന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരോടാ. ഞാൻ ആരോടാ പറയുന്നറിയാമോ? സ്തോത്രം പറയുന്നവരോടാ. ഞാൻ പറയുന്ന ആരോടാണെന്നറിയാമോ? വേദപുസ്തകം കൊണ്ടുവന്നവരോടാ. ഞാൻ പറയുന്നത് ആരോടാണെന്നറിയാമോ? ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവരോടാ. ദൈവമക്കളെ, ദൈവവചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് യോഗ്യമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ പ്രവൃത്തി പദത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ സംശയിക്കേണ്ട, നീ സ്നേഹിക്കുന്നത് എന്റെ യേശുവിനെയല്ല, നീ സ്നേഹിക്കുന്നത് ഇരുളിനെയാണ്. കൊണ്ട് വിളിച്ചു പറയണം, എന്റെ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പറഞ്ഞിട്ടേ ഇന്ന് രാത്രി മടങ്ങിപ്പോകാവൂ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് എന്റെ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഒന്നിച്ച് വിളിച്ചു പറയണം. എന്ത് പറയണം? യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി വിടുതലുണ്ട്, ഇന്ന് രാത്രി സൗഖ്യമുണ്ട്, ഇന്ന് രാത്രി ആത്മാവിന്റെ അഭിഷേകമുണ്ട്, ഇന്ന് രാത്രി ദൈവശക്തി ഇവിടെ വെളിപ്പെടും, ഇന്ന് രാത്രി ദൈവമഹത്വം ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടും. ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, യേശുവിനെ സ്നേഹിക്ക, പാപത്തെ വെറുക്ക്. എന്റെ യേശുവിനെ സ്നേഹിക്ക, പാപത്തെ വെറുക്ക്. എന്റെ യേശുവിനെ സ്നേഹിക്ക, പാപത്തെ വെറുക്ക്. എന്റെ യേശുവിനെ സ്നേഹിക്ക, പാപത്തെ വെറുക്ക്. ഹേ മക്കളെ, ദേഷ്യപ്പെടരുത്. എനിക്ക് നിങ്ങൾക്ക് സ്നേഹം തന്ന നസ്രാന യേശുവ, ആ യേശു ആഗ്രഹിക്കുന്നത്, മോനെ നീ എന്നെ സ്നേഹിക്ക്, നീ എന്നെ സ്നേഹിക്ക്, നീ എന്നെ സ്നേഹിക്ക്.
യേശു നമ്മെ സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ചത്? എരിഹോ പട്ടണത്തെ, എരിഹോ മതിലിനെ തകർത്തു. അതല്ല ദൈവസ്നേഹം. മരുഭൂമി മഞ്ഞ കൊടുത്തു. അതല്ല ദൈവസ്നേഹം. മരുഭൂമി കാടപ്പക്ഷിയെ വരുത്തി. അതല്ല ദൈവസ്നേഹം. മരുഭൂമി തീക്കൽ പറയുന്ന വെള്ളമൊഴുക്കി. അതല്ല ദൈവസ്നേഹം. രാത്രി ദൈവസ്തംഭമായി, പകൽ മേഘസ്തംഭമായി കൂടെയിരുന്നു. അതല്ല ദൈവസ്നേഹം. യോർദാനെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് പാലും തേനുമൊഴുകുന്ന സൗഭാഗ്യത്തിന്റെ കൊട്ടാരം കൊടുത്തു. അതല്ല മനുഷ്യനുള്ള ദൈവസ്നേഹം. അതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി, പ്രാർത്ഥനയുടെ ഫലം. പക്ഷേ ദൈവസ്നേഹം എന്താ? ദൈവസ്നേഹം എന്ന് പറയുന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് അഞ്ചപ്പോ രണ്ട് മീനും കൊണ്ട് 5000 വയർ നിറച്ച് 12 കൊട്ടം മിച്ചമെടുത്തതല്ല. ദൈവസ്നേഹം എന്ന് പറയുന്നത് ചില മരിച്ചവരെ ഉയർപ്പിച്ചതോ, ചില രോഗികൾക്ക് സൗഖ്യം കൊടുത്തതോ, ചില ഭൂതത്തെ പുറത്താക്കിയതോ അല്ല. പിന്നെ എന്താ ദൈവസ്നേഹം? യേശു എങ്ങനെയാ സ്നേഹിച്ചത്? യേശു എന്നെ നിങ്ങളെ സ്നേഹിച്ചത്, റോമർ 5:8. എങ്ങനെയാ യേശു നമ്മെ സ്നേഹിച്ചത്? ഇന്ന് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പഴയ നിയമത്തിന്റെ അത്ഭുതമല്ല ദൈവസ്നേഹം, പുതിയ നിയമത്തിന്റെ പ്രവൃത്തിയല്ല ദൈവസ്നേഹം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ, നമുക്ക് വേണ്ടി മരിക്കിയാൽ. ഓ പ്രൈസ് ദി ലോർഡ്, കൈയടിച്ചാരാധിച്ചാട്ടെ, കൈയടിച്ചാരാധിച്ചാട്ടെ. നമുക്ക് വേണ്ടി മരിക്കിയാൽ, നമുക്ക് വേണ്ടി മരിക്കിയാൽ, നമുക്ക് വേണ്ടി മരിക്കിയാൽ, നമുക്ക് വേണ്ടി മരിക്കിയാൽ, നമുക്ക് വേണ്ടി മരിക്കിയാൽ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവമക്കളെ, മാ ഓ പ്രൈസ് ദി ലോർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ദൈവമക്കളെ, ദൈവം സ്നേഹിച്ച വഴി കാൽവറി കുരിശ. മാനവവർഗത്തിന്റെ മധ്യത്തിൽ ദൈവസ്നേഹം വെളിപ്പെടുന്നത് കാൽവറിയിലെ കുരിശില. ഇഞ്ചിഞ്ചായി മരിച്ച് ചങ്കില് അവസാന തുള്ളി രക്തം പോലും മാനവവർഗത്തിന് വേണ്ടി മറുപടിയായി ഊറ്റിക്കൊടുത്ത ആ ദൈവസ്നേഹം ധ്യാനിക്കാതെ ഇന്ന് രാത്രി ആരും മടങ്ങിപ്പോകരുത്. അബ്രഹാം ഇസഹാക്കുമായി മോറിയാമലയിലേക്ക് ചുവടുവെക്കുക. മലയുടെ അടിവാർത്തി ചെന്നപ്പം മോൻ ചോദിച്ചു, പപ്പ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ആട്ടിൻകുട്ടി എന്തിയേ? മോനെ, സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊള്ളും. 100 ശേഷം 40 ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പരസ്യ വേലിക്ക് വേണ്ടി ഗലീലയെ കണ്ട തീരത്തേക്ക് എന്റെ യേശു ചുവടുവെച്ചപ്പോൾ അബ്രഹാം പിതാവിന്റെ പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ വില്ല് ചൂണ്ടി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഓ ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ടുപേരും കൂടെ ദൈവം കാണിച്ച സ്ഥാനത്ത് എന്നു. മോനൊന്നും മനസ്സിലാകുന്നില്ല, പപ്പ എന്തായി കാണിക്കുന്നത്? പപ്പായിക്ക് എന്ത് പറ്റി? യാഗപീഠം പണിയുന്നുണ്ട്, വിറകെടുക്കുന്നുണ്ട്, ആട്ടിൻകുട്ടി എന്തിയേ? പെട്ടെന്നത് സംഭവിച്ചു. അബ്രഹാം ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഇസഹാക്കിനെ കെട്ടിപ്പിടിച്ച് അവന് 2 ഉമ്മ കൊടുത്തിട്ട് കാറ്റിട്ട ഉടുപ്പും വലിച്ചു പറിച്ച് ദൂരി എറിഞ്ഞിട്ട് ഓടിച്ചു മടക്കി വിറകിനോട് ചേർത്ത് കെട്ടി നേരെ യാഗപീഠത്തിന് മേലോട്ട് വെച്ചു. മോനൊന്നും മനസ്സിലാകുന്നില്ല, എന്തായി പപ്പ കാണിക്കുന്നത്? പപ്പായ്ക്ക് എന്ത് പറ്റി? എന്താ പപ്പ ഇന്നിങ്ങനെ? എന്റെ കുസൃതിയുടെ മുമ്പിൽ അതെല്ലാം തമാശയായിട്ടെണ്ണി എന്റെ പപ്പ. മമ്മി പലപ്പോഴും അടിക്കാൻ വടിയെടുത്തപ്പോൾ മദ്യത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുള്ള എന്റെ പപ്പ ഈ മോറിയാമലയിൽ ദൈവം കാണിക്കുന്ന സ്ഥാനത്ത് എന്താ എന്നോട് ഇങ്ങനെ? സൂക്ഷിച്ചൊന്നേ നോക്കിയുള്ളൂ, അടിമുടി വിറച്ചുപോയി. കാര്യം എന്താണെന്നറിയാമോ? പാട്ടിന് മൂർച്ചകളുടെ കത്തിയുമായിട്ട് അബ്രഹാം പിതാവ് കുനിഞ്ഞു ചെല്ലിയ. നിങ്ങളാരും TV കണ്ടിട്ടുള്ളത് പോലെയോ, പടത്തിൽ കണ്ടിട്ടുള്ളത് പോലെയല്ല ഹോമയാഗം. കഴുത്തറക്കണം, തൊലി പൊളിക്കണം, മാംസം കണ്ണുങ്കണ്ണമായി മുറിക്കണം, യാഗപിടുത്തുമെല്ലടുക്കണം, വിറകിന് തീ കൊടുക്കണം. ഇസഹാക്കിന്റെ മാംസം കത്തി അഴിഞ്ഞ് ഒരുപിടി ചാരമാകുമ്പോൾ ആ ചാരമെടുത്ത് അന്തരീക്ഷത്തിൽ വിതറി അബ്രഹാം ഇസഹാക്കിന് ഹോമമായി എന്റെ ദൈവത്തിന് കൊടുക്കണം. അബ്രഹാം കുനിഞ്ഞു ചെല്ലിയ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഏറെ പറയാനുണ്ട്.
സമയം മുന്നോട്ട് പോയല്ലോ. കത്തി കഴുത്തിൽ അമർത്തി, പാത്രത്തെ കത്തി കഴുത്തിൽ അമർത്തി, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വലിച്ചാൽ ഇസഹാക്കിന്റെ കഴുത്ത് മുറിയും, ഇസഹാക്കിന്റെ ചുകര നാല് വശത്തേക്കും ചിതറും. തൊലി പൊളിച്ചെടുത്തിട്ട് മാംസം മുറിച്ചെടുത്തിട്ട് യാഗപീഠത്തിന്മേൽ അടുക്കി വിറകിന് തീ കൊടുത്ത് ഇസഹാക്കിന് ഒരുപിടി ചാരമാക്കും. തക്ക സമയത്ത് ഉന്നതത്തിലെ സർവശക്തി ഇടപെട്ടു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇസഹാക്കിന് ഒളിച്ചു മടക്കിയ സ്ഥാനത്ത് ആട്ടിൻകുട്ടിയെ ഒളിച്ചു മടക്കി. ഇസഹാക്കിനെ വരിഞ്ഞു മുറിക്കിയ കയറുകൊണ്ട് ആട്ടിൻകുട്ടിയെ വരിഞ്ഞു മുറുക്കി. ഇസഹാക്കിന്റെ കഴുത്തു മുറിച്ച് തൊലി പൊളിക്കേണ്ടതിന് പകരം അബ്രഹാം പിതാവ് കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ കഴുത്തറത്ത് തൊലി പൊളിച്ച് മാംസം മുറിച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ അടക്കി വിറകിന് തീ കൊടുത്ത് ആട്ടിൻകുട്ടിയെ ഒരുപിടി ചാരമാക്കി സ്വർഗത്തിലെ ദൈവത്തിന് കൊടുത്തു. ഇനി അബ്രഹാമും ഇസഹാക്കും കൂടെ തിരിച്ചു വരുന്ന രംഗമെന്ന് ഓർത്ത ദൈവമക്കളെ എന്തൊരു സന്തോഷം അല്ലേ. രണ്ടുപേരും കൂടെ മോറിയാമലയുടെ പടി ചവിട്ടി ഇറങ്ങി വരിക. അവരിറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു പോകണം. അവരിറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു പോകണം. അവരിറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു പോകണം. മർമ്മം മനസ്സിലാകുമെന്നാ വിചാരിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. അവരിറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി തിരിച്ചു പോകണം. അബ്രഹാം ദൂരമേ അത് കണ്ടു, കണ്ടിരിക്കുന്നു. പാർശ്വ പെണ്ണല്ലേ, പെണ്ണിന്റെ സ്വഭാവം കൂടെ താമസിക്കുന്നവർക്കെല്ലാം അറിയത്തുള്ളോ. വിവേകത്തോടെ പെരുമാറിയില്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം തരില്ലെന്ന് പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ടല്ലോ. ആണ്ടിരിക്കുന്നു ഭദ്രകാളിയെ പോലെ. പത്രോസ് പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ പിന്നെ ചെന്നാൽ വായി വരുന്നത് മുഴുവൻ വിളിച്ചു പറയും, നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കും, ഇതറിയിക്കും, അവിടെ നീ ചെല്ലേ. ഇസഹാക്ക് പറഞ്ഞു, ഞാൻ പോകില്ല പപ്പ, മമ്മിയുടെ സ്വഭാവം പപ്പായ്ക്ക് അറിയാമല്ലോ. ഞാനങ്ങോട്ട് ചെന്നാൽ കൈ കിട്ടുന്നത് മുഴുവൻ വലിച്ചു പാരി, എനിക്കിട്ടെറിയുകയും എന്നെ പൊതിരെ തല്ലുകയും ചെയ്യും. ഇന്ന് തല്ലുകൊള്ള എനിക്ക് മേല, അന്നാതെ വരിഞ്ഞു മുറുക്കി കയറുകൊണ്ട് കെട്ടിയ വേദനയും പാടും പോയില്ല. രണ്ടുപേരും കൂടെ ചെന്നതും കൊച്ചുതുണ്ണയിൽ നിന്ന് സാറാ ചാടിയത് ഒന്നിച്ചായിരുന്നു. ഭദ്രകാളി തുള്ളുന്ന പോലെ തുള്ളിയിട്ട് താടിക്ക് കൈയും കൊടുത്തിരുന്ന് കരഞ്ഞു. ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. അപ്പനും മോനും കൂടിയേ, എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. പാതിരാത്രിക്ക് ഈ കിളവിയെ ഒരു വാക്ക് പറയാതെ വേദനിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇസഹാക്ക് മുമ്പോട്ട് കയറി നിന്നു. മമ്മി, മമ്മിയെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, മമ്മി കാര്യമറിയാതെ ബഹളം വെക്കരുത്, മമ്മി, മമ്മിയുടെ മോൻ ഇന്ന് മടങ്ങി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ പപ്പായുടെ കയ്യിലിരുന്ന മൂർച്ചുള്ള കത്തി കൊണ്ട് ഒരാട്ടിൻകുട്ടിയുടെ കഴുത്ത് മോറിയാമലയിൽ മുറിച്ചതുകൊണ്ട്. ആട്ടിൻകുട്ടിയുടെ തൊലി എന്റെ പപ്പ ഉരിഞ്ഞെടുത്തിട്ട് ആട്ടിൻകുട്ടിയെ ഒരുപിടി ചാരമാക്കി സ്വർഗത്തിലെ ദൈവത്തിന് എന്റെ പപ്പ കൊടുത്തതുകൊണ്ട് ഈ മമ്മിയുടെ മോൻ മടങ്ങി വന്നത്. മമ്മിയുടെ മോൻ മടങ്ങി വന്നതിന്റെ പിന്നിൽ ഒരാട്ടിൻകുട്ടിയുണ്ട്. മമ്മിയുടെ മോൻ മടങ്ങി വന്നതിന്റെ പിന്നിൽ രക്തം കൊടുത്ത ഒരാട്ടിൻകുട്ടിയുണ്ട്. മമ്മിയുടെ മകൻ മടങ്ങി വന്നതിന്റെ പിന്നിൽ രക്തം കൊടുത്ത ഒരാട്ടിൻകുട്ടിയുണ്ട്. രക്തം കൊടുത്ത ഒരാട്ടിൻകുട്ടിയുണ്ട്. രക്തം കൊടുത്ത ഒരാട്ടിൻകുട്ടിയുണ്ട്. രക്തം കൊടുത്ത എന്റെ ഒരാട്ടിൻകുട്ടിയുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയെ, ക്രൈസ്തവ വീണ്ടെടുക്കപ്പെട്ടവരെ, വീണ്ടും ജനിച്ചവരെ, ഇന്ന് രാത്രി നീ ആയിരിക്കുന്നതിന് പിന്നിൽ കാൽവറിയിൽ അർക്കപ്പെട്ട ഒരു നസ്രാനായ യേശുവുണ്ട്. ഇസഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും പകരം ഒരു നസ്രാനായ യേശുവുണ്ട്. ഒരു നസ്രാനായ യേശുവുണ്ട്. അവൻ അർക്കപ്പെട്ടത് കൊണ്ട്, എന്റെ യേശു അർക്കപ്പെട്ടത് കൊണ്ട്, എന്റെ യേശു രക്തം ചിന്തിയത് കൊണ്ട്, എന്റെ യേശു രക്തം മറുപടിയായി ഊറ്റി കൊടുത്തത് കൊണ്ട്, എന്റെ യേശു രക്തം മറുപടിയായി ഊറ്റി കൊടുത്തിട്ട് ആ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് കൊണ്ട്, ആ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് കൊണ്ട്, ആ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. ആ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് കൊണ്ട് ദൈവത്തെ ആരാധിക്ക്. ആ രക്തത്താൽ എന്നെ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് കൊണ്ട്. പീലാത്തോസിന്റെ അരമനയിൽ കെട്ടപ്പെട്ടവരായി നിൽക്കുക, പീലാത്തോസ് മാറ്റി നിർത്തി, ചോദിച്ചു ഇവൻ ചെയ്ത കുറ്റം എന്ത്? യഹൂദവർഗത്തോട് പീലാത്തോസ് ശൗര്യത്തോടെ ചോദിച്ചു ഇവൻ ചെയ്ത കുറ്റം എന്ത്? എന്റെ വിചാരം പീലാത്തോസ്
എന്റെ യേശുവിനെ കട്ടപ്പെട്ടവനായി മുമ്പിൽ നിർത്തി യഹൂദജനത്തോട് ചോദിക്കുമ്പോൾ പൗൽ ഈ പീലാത്തോസിന്റെ ഉള്ളിൽ ചില വികാരങ്ങൾ ഉജ്ജ്വലിച്ചു കാണും. പീലാത്തോസ് മനസ്സിൽ കരുതി കാണും, മോനെ ഇവനെ ഇവൻ ചെയ്ത കുറ്റമെന്താ? ഈ നിൽക്കുന്ന യേശു ചെയ്ത കുറ്റമെന്താ? കാനാവിലെ കല്യാണത്തിന് നിങ്ങൾക്ക് വെള്ളം വീഞ്ഞാക്കി തന്നതാണോ ഇവൻ ചെയ്ത കുറ്റം? നിങ്ങൾക്ക് മരുഭൂമി വിശന്നപ്പോൾ അഞ്ചപ്പോ രണ്ടു മീനും കരത്തിലെടുത്ത് ഭക്ഷണം തന്ന് പന്ത്രണ്ട് കൊട്ട വേർതിരിച്ചതാണോ ഇവൻ ചെയ്ത കുറ്റം? പാവപ്പെട്ട വിധവ സ്ത്രീ തെരുവീതിയിൽ കൂടെ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ആ സൗമഞ്ചത്തമ്മ തൊട്ട് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ആ അമ്മയ്ക്ക് മടക്കി കൊടുത്തതാണോ ഈ നിൽക്കുന്നവൻ ചെയ്ത തെറ്റ്? മാർത്തയും മറിയുടെ കണ്ണുനീര് മാനിച്ചുകൊണ്ട് അവരുടെ നേരെ മനസ്സലിഞ്ഞ് മൂന്നാം ദിവസം ആ പടുകുഴിയിൽ നിന്നും ലാസറിനെ എഴുന്നേൽപ്പിച്ച് ആ രണ്ട് സഹോദരിമാർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തതാണോ ഇവൻ ചെയ്ത കുറ്റം? ഇവൻ എന്താ ചെയ്ത കുറ്റം? പീലാത്തോസ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ആമോസിന്റെ മകനെ യെശയ്യാവ് പീലാത്തോസിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. എന്താ യെശയ്യാവ് കൊടുത്ത മറുപടി? ഇവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നു, ഇവൻ മനുഷ്യവർഗത്തിന്റെ അകൃത്യത്തെ വഹിച്ചു, ഇവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, ഇവന്റെ അടിപ്പിടലുകളാൽ മാനവർഗത്തിന് സൗഖ്യമുണ്ട്. എന്റെ എഞ്ഞുകളെയും അകൃത്യത്തെ ചുമന്നുകൊണ്ട് എന്റെ എഞ്ഞുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ആണ് നിൽക്കുന്ന കട്ടപ്പെട്ടവനായി എന്റെ എഞ്ഞുടെ അകൃത്യത്തെ വഹിച്ചുകൊണ്ട് എന്റെ എഞ്ഞുടെ പാപത്തെ ചുമന്നുകൊണ്ട് ആണ് പീലാത്തോസിന്റെ യജമനയിൽ ആ കുഞ്ഞാട് കെട്ടപ്പെട്ടവനായി നിൽക്കുന്നു. പീലാത്തോസ് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. അവർ അവനെ ഒരു പീഠത്തിന്മേലിരുത്തി തലയും മുൾക്കിടമടിച്ചു, മുഖത്ത് ഗാർക്കിച്ച് തുപ്പി, ചെകിടിനിട്ടടിച്ചു, മുഖം മറച്ചിട്ട് മുട്ടിചുട്ടി കണ്ണിമേ കുത്തി, വസ്ത്രമുരിഞ്ഞ് നഗ്നാക്കി നിർത്തി, ചാട്ടുമാറുകൊണ്ടടിച്ച് ശരീരം മുഴുവൻ ചാലുകൾ പോലെ കീറിയിട്ട് ഒരു മരക്കുരിശെടുത്ത് തോളിൽ വെച്ചു. മോനെ മോളെ നീ ഹൃദയം തുറന്ന് നോക്ക്, നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് സ്നേഹം കാണിച്ചത് ഇങ്ങനെയാ യേശു. ഒരു പ്രസംഗം കൊണ്ടല്ല നിന്റെ യേശു നിന്റെ മുമ്പിൽ സ്നേഹം വെളിപ്പെടുത്തിയത്. ഒരു രോഗശാന്തി കൊണ്ടല്ല യേശു സ്നേഹം വെളിപ്പെടുത്തിയത്. ഒരു അത്ഭുത പ്രവൃത്തി കൊണ്ടല്ല യേശു സ്നേഹം വെളിപ്പെടുത്തിയത്. ആണ്ട് കിടന്നിഴയുന്നു നടുവിനടി കൊണ്ട പാമ്പിനെ പോലെ വീണ സ്ഥാനത്ത് വെച്ചൊക്കെയും ആ മരക്കുരിശിന്റെ അമർന്ന് ഞെരുങ്ങി കിടന്നിഴയുമ്പോൾ അവരെഴുന്നേൽപ്പിച്ചത് അടിച്ച താങ്കിയല്ല എഴുന്നേൽപ്പിച്ചത്, അടി കൊണ്ടാണ് എഴുന്നേറ്റത്. അവസാനം ഉൾത്ത മലയില് ഇറ്റുശീല ഉടുപ്പിച്ചിട്ട് പച്ചമരത്തോട് ചേർത്ത് കിടത്തി. ആണ്ട് മറിയം നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ടു. താനേത് കാല് കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചോ ആ കാലിൽ അവർ കാരിമ്പാണി അടിച്ചു. ഏത് കരത്തിൽ അപ്പമെടുത്തോ, ഏത് കരം കുട്ടരോഗികളെ തൊട്ടോ, ഏത് കരം കുണ്ടന് കാഴ്ച കൊടുത്തോ, ഏത് കരം ചെകടിന് കേൾപ്പി കൊടുത്തോ, ഏത് കരം ഊമനെ സംസാരിപ്പിച്ചോ, ആ കരം രണ്ടായിട്ട് വിരിച്ചിട്ട് അവർ കാരിമ്പാണി കൊണ്ട് അടിച്ചു ബന്ധിച്ചു. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നാട്ടി അണ്ട് കിടക്കുന്നു തലയും മുൾക്കിടം ധരിച്ച് ആളെല്ലാ രൂപത്തിൽ വിരൂപനായി ഉഴവിച്ചാലുകൾ പോലെ കീറപ്പെട്ട ശരീരവുമായി കീറ്റുശീല ഉടുത്ത് മൂന്നാളികളും മേൽ ബന്ധിക്കപ്പെട്ട് കാൽവറി കിടന്ന് കരയുന്നു. ആരാ കരയുന്നറിയാമോ? മറ്റാരുമല്ല ലോകത്തിന്റെ 4/3 ഭാഗം വെള്ളം കൊണ്ട് നിറച്ചവൻ. ദാഹിക്കുന്ന ജനത്തിന് മരുഭൂമിയിൽ തീക്കൽ പാറയുന്ന വെള്ളമൊഴിക്കവൻ കാൽവിള കുന്നിക്കിടന്ന് കരഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ആരെങ്കിലും ഒരു കവള് വെള്ളം തന്ന് സഹായിക്കണം. കാടി കൊടുത്ത് കളിയാക്കി സ്വർഗം സിംഹാസനവും ഭൂമി വാദവിടം ഉപയോഗിച്ചുകൊണ്ട് യുഗങ്ങളോളം പിതാവിന്റെ മടിയിൽ നിന്ന് ആനന്ദിച്ച ദൈവത്തിന്റെ ഏകജാതന പുത്രൻ ആണ്ടുകിടക്കുന്നു. സഹോദര ആണ്ടുകിടക്കുന്നു, ആണ്ടുകിടക്കുന്ന സഹോദരി ആണ്ടുകിടക്കുന്നു. തലയും മുൾക്കിരം ധരിച്ച് ആളെല്ലാ രൂപത്തി വിരൂപനായി ഉഴുവച്ചാളുകൾ പോലെ കീറപ്പെട്ട ശരീരവുമായി കീറ്റിശീല ഉടുത്ത് മൂന്നാളികളുമേ ബന്ധിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നാട്ടപ്പെട്ട് ദാഹത്തിന് കാടി രുചി നോക്കി തലചായിപ്പാൻ ഇടമില്ലാതെ വലതു തോളിലേക്ക് തലചായിച്ച് ചങ്കിലെ അവസാന തുള്ളി രക്തം പോലും മാനവർഗത്തിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആ കാൽവറിയിൽ മറിവിലെ ഊറ്റിയപ്പോൾ അവിടെ വെളിപ്പെട്ടത് എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്.
അവിടെ വെളിപ്പെട്ടത് എന്നോട് നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാ. അവിടെ വെളിപ്പെട്ടത് എന്നോട് നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാ. അതാ യേശു പറഞ്ഞത്, ഞാൻ നല്ലിടയൻ, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് യേശുവിനെ സ്നേഹിച്ചുകൂടെ? ഇത്രത്തോളം എന്നെ നിങ്ങളെ സ്നേഹിച്ച, ചങ്കിലെ രക്തം കൊടുത്ത് എന്നെ നിങ്ങളെ സ്നേഹിച്ച യേശുവിനെ സ്നേഹിച്ചുകൂടെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ പാപത്തെ വെറുത്തുകൂടെ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കൂടെ? അങ്ങനെയെങ്കിൽ ദൈവജനം അനുസരിക്കേണ്ടതിന് ഇന്ന് രാത്രി സമർപ്പിച്ചുകൂടെ? നമുക്കിന്ന് വിളിച്ചു പറയണം, ദൈവമേ, നീ എന്നെ സ്നേഹിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെയെ സ്നേഹിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ നിന്നെയെ സ്നേഹിക്കുന്നു. മക്കളെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, സമയം പോയെന്നറിയാം. പെട്ടെന്ന് വായിച്ചേ ഹോശേയ പ്രവചനം 1:2-3 നമുക്ക് വേഗം അവസാനിപ്പിക്കാം, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹോശേയ പ്രവചനം 1:2-3 പെട്ടെന്ന് വായിച്ച് മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട കാര്യം ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയും. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലേമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവനൊരു മകനെ പ്രസവിച്ചു. ദൈവമക്കളെ, ചിന്തിച്ചേ, നന്നായി ജീവിക്കുന്ന സുമുഖനായ പ്രവാചകനായ ഹോശയോട് ദൈവം പറഞ്ഞു, ഹോശയ പ്രവാചക, ആണ്ട് തോന്നിയവാസം ജീവിക്കുന്ന ഒരു പെങ്കോച്ച, അവൾ തോന്നിയവാസം ജീവിക്കുന്നവളാ. തോന്നിയവാസം ജീവിക്കുക മാത്രമല്ല ചെയ്തത്, കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് അവൾ ഗർഭം ധരിച്ച് മക്കളെ പ്രസവിച്ചിട്ടുമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്നിട്ട് അവളെ സ്നേഹിക്കണം. അവളെ സ്നേഹിച്ചിട്ട് അവളെ നീ ഭാര്യയായി സ്വീകരിക്കണം. ഭാര്യയായി സ്വീകരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവൾ തോന്നിയവാസം ജീവിച്ച് അവൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ നീ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്വീകരിക്കണം. ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഈ വ്യഭിചാരിണിയായിരിക്കുന്ന ഗോബറിനെ പോയി ഹോശേയയെ വിവാഹം ചെയ്തു, അവളെ പരിഗ്രഹിച്ചു, അവളെ സ്വന്തം ഭാര്യയാക്കി, അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവളെ പരിഗ്രഹിച്ചു, അവളെ സ്വന്തമാക്കി. അയച്ചു മനസ്സിലായല്ലോ, തോന്നിയവാസം ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഹോശേയ പ്രവാചകൻ കല്യാണം കഴിച്ചു. എന്നിട്ട് അവൾ തോന്നിയവാസം ജീവിച്ച് പ്രസവിച്ച കുഞ്ഞുങ്ങള് ഹോശേയ പ്രവാചകൻ ദൈവത്തിന്റെ വാക്കനുസരിച്ച് സ്വന്തം മക്കളെ പോലെ സ്വീകരിച്ചു. ആരെങ്കിലും ചെയ്യൂ? പക്ഷേ സംഭവിച്ചെന്താണെന്നറിയാമോ? ചുട്ടയിലാശീലം ചുടലവരെയല്ലേ? സംഭവിച്ചെന്താണെന്നറിയാമോ? ഒരു ദിവസം വേലയെല്ലാം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ ചെറുപ്പക്കാരന്റെ കൂടെ ഇവളെ ഒളിച്ചോടി. സഹോദരന്റെ കാര്യമല്ല പറഞ്ഞത്, ഹോശേയ പ്രവാചകന്റെ ഭാര്യയുടെ കാര്യമാണ്. നോക്കിക്കേ, എന്തിനു ഭയങ്കരമാ? ദൈവം പറഞ്ഞിട്ട് അവളെ കെട്ടി. അവള് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? ജാരനാൽ എന്ന വിശദീകരിച്ചാൽ ഏറെയുണ്ട്, വിശദീകരിക്കുന്നില്ല. അയൽവക്കത്ത് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അവൾ വീണ്ടും ഒളിച്ചോടിപ്പോയി. ഈ ഹോശേയ എന്ത് ചെയ്യുന്നറിയാം? അത് പറയാനാ? ഇതൊന്നും പറയാനല്ല ഞാന് പറഞ്ഞത്. ഇനി അടുത്തതാണ് നമ്മുടെ ചിന്ത. ഹോശേയ 3:1-2 പെട്ടെന്ന് വായിച്ച്. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. അടുത്തത് ശ്രദ്ധിച്ച് വിവരിക്കില്ല, അടുത്തത് കേട്ടെ. അങ്ങനെ ഞാൻ അവളെ പതിനഞ്ച് വെള്ളിക്കാശിനും 1.5 ഹോമേർ യവത്തിനും മേടിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കുക, പരസംഗം ചെയ്യുക, ഇനിയും പരസംഗം ചെയ്യരുത്, മതി. മനസ്സിലായോ? തോന്നിയാസം ജീവിച്ചു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, വീണ്ടും തോന്നിയാസം പോയി, വീണ്ടും പോയി സ്നേഹിച്ചു. എന്ത് ചെയ്യുന്നറിയാമോ? വീണ്ടും 15 വെള്ളിക്കാശും 1.5 ഹോമോ യവവും കൊടുത്ത് വീണ്ടും വിലയ്ക്ക് മേടിച്ചു,
വീണ്ടും വിലക്കി മേടിച്ചിട്ട് പറഞ്ഞു, ഇനിയും നീ അടങ്ങി പാർത്തോണം, ഇനിയും നീ പരസംഗം ചെയ്യരുത്. ദൈവം ഉണ്ടാക്കിയ മണ്ണുകൊണ്ട് ദൈവത്തിന്റെ കരം ഏതെന്റെ പ്രതീക്ഷയെ മനുഷ്യനെ ഉണ്ടാക്കി. ജാരനാൽ വഞ്ചിക്കപ്പെട്ടു, ഒളിച്ചോടി പരസംഗം ചെയ്തു. ഭാര്യയ്ക്ക് ഹോശയ്യ പ്രവാചകൻ 15 വെള്ളിക്കാശും 1.5 ഹോമർ യവുമാണ് കൊടുത്തെങ്കിൽ ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് നഷ്ടപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മറുവിലിയായി കൊടുത്തത് സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തമാ, സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തമാ, സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തമാ. ഹോശയ്യ പ്രവാചകൻ നഷ്ടപ്പെട്ട പെണ്ണിന് കൊടുത്തത് 15 വെള്ളിക്കാശും 1.5 ഹോമർ യവുമാണെങ്കിൽ ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം മറുവിലിയായി കൊടുത്തത് സ്വന്തം പുത്രന്റെ ചങ്കിലെ രക്തമാ. ഇനി അടങ്ങി പാർത്തോണം, ഇനിയും പരസംഗം ചെയ്യരുത്. ഇന്ന് രാത്രി പാപത്തെ വെറുക്കണം. ഇന്ന് രാത്രി വിളിച്ചു പറയണം, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ഇനിയുള്ള നമ്മുടെ ആയുസ്സിൽ യേശുവിന് വേണ്ടി നിൽക്കും? ഞാൻ എന്റെ യേശുവിന് വേണ്ടി നിൽക്കും, ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുമെന്ന്? പൗലൂസിന് പറയാൻ കഴിഞ്ഞെങ്കിൽ, പത്രോസിന് പറയാൻ കഴിഞ്ഞെങ്കിൽ, ശൂന്യംകാരി സ്ത്രീക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ, അബ്രഹാമിന് പറയാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പാപത്തെ വെറുത്തു ഉപേക്ഷിച്ചിട്ട് പറയാൻ കഴിയും, ഞാൻ ഇനിയുള്ള കാലം എന്റെ യേശുവിനെ സ്നേഹിക്കും എന്ന് പറയാമോ? ഒന്ന് കരമുയർത്തി പറയാമോ? ഒരാൾക്ക് ചാടി എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് പറയാമോ, ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു? ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ടാണുങ്ങളുടെ മധ്യത്തിൽ? ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? മതി, ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കുക, നിങ്ങൾ എത്ര പേർക്ക് ചാടി എഴുന്നേൽക്കാൻ കഴിയും, ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റെന്ന് പറയാമോ? ആ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഇനി ആ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇനി ആരുണ്ട്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർക്ക് ചാടി എഴുന്നേറ്റ് പറയാൻ കഴിയും, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു? ദൈവമക്കളെ, സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം, അധ്വാനിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി അധ്വാനിക്കണം, വിയർക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി വിയർക്കണം, മുതലും മുടക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മുതലും മുടക്കണം. കാര്യം എന്താണെന്നറിയാമോ? പ്രതിഫലവുമായിട്ട് യേശു വരും, പ്രതിഫലവുമായിട്ട് യേശു വരും. മധ്യാകാശത്തിൽ യേശു വെളിപ്പെടും. ഇവിടെ ഇരിക്കുന്ന ആരും നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി സഭയല്ല സ്നേഹിക്കേണ്ടത്, സഭയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ നിൽക്കേണ്ടത്, സഭയെ യേശു നോക്കിക്കൊള്ളും. നിങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ ആരും നിൽക്കേണ്ടത് നിങ്ങളുടെ പാർട്ടർക്ക് വേണ്ടിയല്ല, പാർട്ടറെ ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ നിൽക്കേണ്ടത് യേശുവിന് വേണ്ടിയാ, നിങ്ങൾ നിൽക്കേണ്ടത് യേശുവിന് വേണ്ടിയാ. ആരുണ്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ? നമുക്കൊന്നിച്ച് വിളിച്ചു പറയാം, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യോഹന്നാന്റെ നിരയിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ വിളിക്കാം, യേശുവേ നീ വേഗം വരണം. എത്ര പേര് വിളിക്കും? എത്ര പേര് വിളിക്കും? എത്ര പേര് വിളിക്കും? യേശുവേ നീ വേഗം വരണം, യേശുവേ നീ വേഗം വരണം. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ നീ വേഗം വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ നീ. തീരുമാനിച്ചു ആറ് പേര്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരിൽ വിശ്വാസദാനം ഏറ്റിട്ടില്ലാത്തവരൊന്ന് ഇരുന്നേറ്റെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസസ്നാനേക്കാത്തവർ, നമ്മുടെ മധ്യത്തിൽ യേശുണ്ട്, ദൈവാത്മാവ് നല്ലവണ്ണം വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസസ്നാനം ഏക്കാത്തവർ, ഏത് സഭയോ, നീ ഹിന്ദുവോ മുസ്ലിമോ ആരോ, ഞാൻ കൊച്ചുപ്രായത്തിൽ മാമോദിസ ഏറ്റു, പക്ഷേ വിശ്വാസസ്നാനം ഏറ്റില്ല, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ വിശ്വാസനെ ഞാൻ പറയുന്നു, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് ഈ പാവപ്പെട്ട അച്ഛന് അബദ്ധം പറ്റിയെന്നാണോ? അല്ല, രണ്ട് ബോധ്യം എനിക്കുണ്ടെന്ന്, ഇന്ന് ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള ബോധ്യമുണ്ട്. ഇന്ന് ഞാൻ വിഗ്രഹാരാധനയൊന്നും ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ പ്രിയൻ എപ്പോഴും മധ്യാകാശത്തിൽ വെളിപ്പെട്ടാലും ഞാൻ യേശുവിൻ്റെ കൂടെയാണ്. ആ ബോധ്യം എനിക്കുണ്ട്.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവവചനമാണ് യേശുവിന്റെ വാക്ക. അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക, മർത്തോമാ, സി എസ് ഐ സഭ എന്നൊക്കെ നൂറുകണക്കിന് വ്യക്തികൾ ആ സഭ വിട്ട് വിശ്വാസനാനമേറ്റ് ഈ അനുഭവത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ശരിയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ജാതികളിൽ നിന്നൊക്കെ ഇന്ന് വിശ്വാസനാനമേറ്റ് യേശുവിനെ രക്ഷിതാം കർത്താവായി സ്വീകരിക്കുന്നവര് ഈ കത്തോലിക്ക സഭയിലോട്ടോ ഓർത്തഡോക്സിലോട്ടോ യാക്കോ സഭയിലോട്ടോ ചേരാതെ ബെന്തിക്കോസിലേക്ക് ചേരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം അവരെ നയിക്കുന്നത് അങ്ങോട്ടാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇത് ശരിയായതുകൊണ്ടാണ്. ഇത് ശരിയായതുകൊണ്ടാണ്. ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ബെന്തിക്കോസുകാരുണ്ട്. കറുത്ത വർഗക്കാരുടെയും വെളുത്ത വർഗ കൊച്ചിനെ ആരെങ്കിലും ഒന്ന് പിടിച്ചിരുത്തിക്കുക അവിടെ. കറുത്ത വർഗക്കാരുടെ ഇടയിൽ, വെളുത്ത വർഗക്കാരുടെ എല്ലാ ഇടയില് ഇന്ന് ബെന്തിക്കോസുകാർ. ലോകത്തിന്റെ എവിടെ ചെന്നാലും ബെന്തിക്കോസുകാരുണ്ട്. പക്ഷെ കേരളത്തിൽ ചെന്നാലേ യാക്കോയക്കാരും ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും ഉള്ളൂ. ഇനി അമേരിക്കയിലോ യു കെയിലോ അല്ലെങ്കിൽ ഗൾഫിലോ യാക്കോയക്കാരും ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും ഉണ്ടെങ്കിൽ അത് മലയാളികൾ മാത്രമാണ്, വേറെ ആരുമില്ല. ആഫ്രിക്കയിൽ ഒരു സഭയിൽ ഒരു ആരാധനയ്ക്ക് ഒരു ദിവസം കൂടുന്നത് എത്ര ലക്ഷം പേരാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അവസാനം ദൈവദാസൻ പറയും പ്രാർത്ഥിക്കാനുള്ള ഒരു മുന്നോട്ട് കയറി വരാൻ. പാഷേ ബസ് ഇട്ടിരിക്കുക പറയുന്ന മുന്നോട്ട് ആളെ കൊണ്ടുവരാൻ, ബസ് ഇട്ടിരിക്കുക. ബസ്സേ കയറിയ അവര് സ്റ്റേജിന്റെ അടുത്തോട്ട് വരുന്നത്. അരമണിക്കൂർ ബസ്സിലിരിക്കണം. ബസ്സിലിരുന്നാലേ സ്റ്റേജിന്റെ അടുത്ത് വരാനൊക്കെ ഉള്ളൂ. ലോകം ഉണരുക. കാര്യം എന്താണെന്ന്, യേശു വരാറായി. ലോകം ഉണരുക. ഞാൻ പറയട്ടെ, ഈ ബെന്തിക്കോസിലെ ദൈവദാസന്മാര് പ്രാർത്ഥിക്കുമ്പോൾ മരിച്ച് നൊണ, വെറും നൊണ. ആത്മാവിനും സത്യത്തിലും ആരാധിക്കാതെ ദൈവത്തിന്റെ കര അത്ഭുതം പ്രവർത്തിക്കില്ല. നൊണകളും പിടിയുണ്ട്, കോട്ടയത്ത് കൊണ്ട് ഏറെന്നോണ ഇല്ല. ദൈവജനമേ ഇല്ല. ബെന്നിഹിൻ ബാംഗ്ലൂർ വന്നപ്പം 30 ലക്ഷം പേര് കൂടിയെന്ന് മലയാള മനോരമ പത്രം എഴുതിയത്. അവരിങ്ങനത്തെ കാര്യം എഴുതാറുണ്ട്. പക്ഷെ അവരെഴുതി 10,000 രോഗികൾ സൗഖ്യം പ്രാപിച്ച് സ്റ്റേജിലേക്ക് ഓടിക്കേറിയെന്ന് മലയാള മനോരമ എഴുതി. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ശരിയായതുകൊണ്ടാ. മദ്രാസിൽ നിന്ന് ദിനകരം വന്നപ്പം കോട്ടയത്ത് MLA വയലാർ രവിയുടെ ഭാര്യ നേഴ്സ് രവി ആശുപത്രി കിടക്കുന്നെടുത്ത് സ്റ്റേജെ കൊണ്ട കിടത്തി. കോട്ടയം എഡീഷനിൽ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ കുവൈറ്റിലെ മലയാളം പത്രത്തിന്റെ ഉൾപേജിലും ആ ഫോട്ടോ വന്നതാ. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മേഴ്സി രവി സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല ചെയ്തത്, പിറ്റേ മാസം കേരളത്തിൽ നടന്ന ഇലക്ഷന് കോട്ടയത്ത് ഓടി നടന്ന് വോട്ട് പിടിച്ചു. യേശു സൗഖ്യം കൊടുത്തു. എന്തുകൊണ്ടാ? ഇത് ശരിയായതുകൊണ്ടാ. ഇത് ശരിയായതുകൊണ്ടാ. അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് അദ്ദേഹം ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു ബെന്തിക്കോസുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തെ, ഇന്ന് കുവൈറ്റിൽ മലയാളി ഉള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ബെന്തിക്കോസുകാരൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാ. ഇത് ശരിയായതുകൊണ്ടാ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരു ബെന്തിക്കോസുകാരന്റെ കരത്തിൽ ഈ ലോകത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇത് ശരിയായതുകൊണ്ട്. അല്ലെങ്കിൽ ദൈവം അത് ചെയ്യില്ല. ദൈവത്തിനത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നാൽ ഏറെയുണ്ട്, എന്റെ മനസ്സിലേറെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ വളരെ വിനയത്തോടെ, ഞാൻ അച്ഛനായ ഞാൻ നിന്ന സഭയിൽ എനിക്കൊരു കുറവുണ്ടായി. ഇവിടെ മണ്ടകാട്ടുകാർ ഇരിപ്പുണ്ട്, അവരുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. അവരെ സാക്ഷി നിർത്തിയ പറയുന്നത്, ഞാൻ നിന്ന സഭയിൽ എനിക്കൊരു September 1 ഞാൻ യാക്കോബായ സഭയിൽ കൺവെൻഷൻ പ്രസംഗം ആരംഭിച്ചാൽ May 30 വരെയും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 8 മാസം കൊണ്ട് എൻ്റെ കയ്യിൽ എത്ര 10,000 രൂപ വരുമെന്നറിയാമോ? മറ്റുള്ള അച്ഛന്മാർക്ക് 500 കൊടുക്കുന്നെങ്കിൽ ഞാൻ ചെന്ന് പ്രസംഗിച്ചാൽ 750 തരും. മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ തലവസം 500 പേരാണെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്ന 1,000 പേര് കാണും. അവിടെ ഒരു കുറവുണ്ടായിട്ടല്ല ഞാൻ വിശ്വാസനാനമേറ്റത്. എന്റെ യേശു എന്നോട് പറഞ്ഞിട്ടും എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കും. ഏ മക്കളെ, ഞാൻ വിശ്വാസനാനമേക്കുമ്പോ എനിക്കറിയാമോ, ഇന്ത്യയുടെ 200 രൂപ നോട്ട് എന്റെ കയ്യിലുണ്ട്. അടുത്ത നേരം എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് എനിക്കറിയില്ല. എവിടെ അന്തി ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്ന് പറയുന്നു, ചിലപ്പോൾ 50 ലക്ഷം കിട്ടിക്കാണും, 1 കോടി മേടിച്ചു കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, എല്ലാം ദൈവം അറിയുന്നു. 2-3 തലമുറയെ ജീവിച്ച് അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ ഈ 1 വർഷം കൊണ്ട് അനുഭവിച്ചു.
എന്നാൽ എല്ലാറ്റിനും ദൈവം നീക്കുപോക്കു തന്നു, എല്ലാ കാര്യത്തിനും സ്വർഗത്തിലെ ദൈവം നീക്കുപോക്കു തന്നു. അതുകൊണ്ട് നിങ്ങളെ വിശ്വാസനമേക്കണം, ഇത് ശരിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമുക്ക് വലുത് രണ്ട് കാര്യം: ഒന്ന് യേശുവും, രണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയും. ഈ രണ്ട് കാര്യം കഴിഞ്ഞുള്ള കാര്യം നമുക്കുള്ളൂ: ഒന്ന് നമ്മുടെ യേശു, രണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷ. അതുകൊണ്ട് നിങ്ങളൊന്ന് സമർപ്പിച്ചേ. ഇന്നലെ ചിലർ സമർപ്പിച്ച് അവർ മുമ്പോട്ട് കയറി വന്നു, ദേവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളൊന്ന് സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ബോധ്യമായി, അതുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങനെ ബോധ്യമായ ദൈവ മക്കളൊന്ന് കരമുയർത്തിക്കേ. അങ്ങനെ ബോധ്യമായവര് നിൽക്കുന്നവരെന്ന് കരമുയർത്തിക്ക്. ആ സഹോദരൻ കരമുയർത്തി, മൂന്ന് പേര്, നാല്, അഞ്ച്, ആറ്, അഞ്ച് പേര് കരമുയർത്തി. ഇനി ബോധ്യം ലഭിച്ചവര്, ഇനി രണ്ടുപേരും കൂടെയുള്ളൂ, നിങ്ങൾക്കൂടെ ബോധ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ചെയ്യണം ദൈവ മക്കളെ. നിങ്ങൾ അഞ്ചുപേരും, രണ്ടുപേരും കൂടെയുള്ളൂ, നിങ്ങൾക്കും കൂടെ ഇത് ബോധ്യമായെങ്കിൽ ഒന്ന് കരമുയർത്ത് ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. സഹോദരനെ ദൈവാത്മാവ് വല്ലാണ്ട് നിർബന്ധിക്കുന്നുണ്ട്. ദൈവന്റെ മനസ്സിൽ അത് പറയുന്നു, സഹോദരന് ബോധ്യം വരുന്നെങ്കിൽ കരമുയർത്ത്, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ മുന്നോട്ടൊന്നും നോക്കണ്ട. സഹോദരൻ അറിയാമോ, എന്റെ ഭാര്യ എനിക്ക് എഴുതി അച്ഛ എന്നൊരു ബന്ധിക്കോസുകാരൻ എന്റെ ഭാര്യയായി ജീവിക്കേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നോ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇന്നും ആ എഴുത്ത് എന്റെ കയ്യിലുണ്ട്. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പാഷറെ എന്നെ സ്നാനപ്പെടുത്തിയ പാഷറെ ദുബൈയിൽ നിന്ന് ഞാൻ മണ്ണുകാട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടേണ്ടി വന്നു. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, എന്റെ പ്രിയൻ എപ്പോൾ മധ്യാകാശത്തിൽ വിളിപ്പെട്ടാലും ഞാൻ അവന്റെ കൂടെയാണ്. ദൈവം ഏറെ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി, നമുക്ക് ഏറ്റവും വലിയ സമ്മാനം നമുക്ക് ലഭിച്ചത് ഇന്നലെയും ഇന്നും ചില ആത്മാക്കൾ ക്രിസ്തുവിന് ആദായപ്പെട്ടതാണ്. എല്ലാവരും സന്തോഷത്തോടെ സ്തുതിച്ചേ. അതുപോലെ അനേക, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരി, അവർക്കറിയില്ലായിരുന്നു അവർക്കിടെ രക്തത്തിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം, അത് വളരെയായിരുന്നു. പക്ഷെ ഇന്ന് യേശു തൊട്ട് അവർക്കുടെ പേര് ഏയെന്നാണ് ആരംഭിക്കുന്നത്, ജനിച്ചതില്ല. നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കത് ചെയ്തു തന്നതിനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളേറെ അധ്വാനിച്ച് വിയർത്ത് മുതല് മുടക്കി അതിന്റെ ഫലം ഞങ്ങൾക്ക് ഇന്ന് രാത്രി അനുഭവമായി തീർന്നതിനെ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. ദൈവമേ, കാൻസർ രോഗത്തിന് വിടുതൽ ലഭിച്ച മക്കൾക്കായി സ്തോത്രം. അതുപോലെ തന്നെ ഷുഗർ രോഗത്തിൽ നിന്ന് അനേകരെ നീ വിടുവിച്ചല്ലോ ദൈവമേ. ആ തലവേദനയിൽ നിന്ന് 13 ജീവിതങ്ങളെ നീ വിടുവിച്ചല്ലോ. 16 പേർക്ക് പുതിയ വഴികളും വാതിലുകളും നീ തുറന്നു കൊടുത്തല്ലോ. ജോലി സംബന്ധമായ ചില വഴികൾ, ചില വാതിലുകൾ ഇന്ന് രാത്രി എവിടെയൊക്കെയോ നിന്റെ മക്കൾക്ക് വേണ്ടി കരുതിയല്ലോ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അതിനേക്കാൾ ഉപരി വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് പകർന്നല്ലോ. ചിലർക്ക് മറുഭാഷാ വരം കൊടുത്തല്ലോ, ചിലർക്ക് പുതുഭാഷാ വരം കൊടുത്തല്ലോ, ചിലർക്ക് സാക്ഷ്യം പറയാനുള്ള വരം കൊടുത്തല്ലോ, ചിലർക്ക് പ്രാർത്ഥിപ്പാനുള്ള വരം കൊടുത്തല്ലോ. ചില ദൈവദാസന്മാർക്ക് ഇന്ന് രോഗശാന്തി വരെ രാത്രി കൊടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവർ രോഗികളെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് സൗഖ്യമായി മാറുമല്ലോ. അങ്ങനെ ഈ ദേശത്ത് സഭ വളരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആ ദാനം നിന്റെ മക്കൾക്ക് കൊടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയാണ്.